കാലം ഞങ്ങൾ ഏറെ പ്രതീക്ഷയോടെ അവിടുത്തെ പാദപീഠത്തിലേക്ക് അടുത്തു വരുന്നു. കർത്താവേ, ഞങ്ങളെ സഹായിക്കണമേ. ദൈവാത്മാവിന്റെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ മധ്യേ നൽകി കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം ദൈവം അനുഗ്രഹിക്കണമേ. കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തണമേ. യൗവനക്കാരെ ബലപ്പെടുത്തണമേ. വാർദ്ധക്യത്തിലും ക്ഷീണത്തിലുമായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം ബലപ്പെടുത്തണമേ. സ്തോത്രം. നിവൽക്കാലം കർത്താവെ വർഷിപ്പിൽ ഇടിയുന്ന പ്രദേശനായി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ കർത്താവ് സഹായിക്കണം. കർത്താവിന്റെ കരങ്ങൾ ഉപയോഗിക്കണമേ. നിവൽക്കാലം ദൈവവചനം സംസാരിക്കുന്ന കർത്താവിന്റെ ദാസനെ അവിടുത്തെ കരത്തിലേക്ക് ദൈവത്തെ ദൈവമേ കർത്താവേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആലോചന തരുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മകനെ അവിടുന്ന് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരത്തിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. തുടർന്നുള്ള സമയങ്ങൾ നമുക്ക് പാട്ടുകൾ പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. അതിനായി പ്രിയ സഹോദരന്മാരെ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ എന്ന് പറയാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിലും പാദത്തിലും കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ വലിയ വലിയ ചലനം നടന്നുകൊണ്ടിരിക്കുകയാണ്. സന്തോഷമുള്ളവരെല്ലാം ആദരങ്ങളെയും തുറന്ന് രണ്ട് മൂന്ന് മിനിറ്റ് കർത്താവിനോട് ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി. കർത്താവെ, നിന്റെ സാന്നിധ്യത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ കർത്താവെ നിനക്ക് തരുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളെ ഞങ്ങൾ നിനക്ക് തരുന്നു കർത്താവെ. നീ അതിനെ നിറക്കി എല്ലാ അധരങ്ങളും ഒരു നിമിഷങ്ങളും ഒരു നിമിഷം തുറന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചു തുടങ്ങി. കണ്ണുകളെല്ലാം അടയട്ടെ. കണ്ണുകളെല്ലാം അടയട്ടെ. എല്ലാം അടയട്ടെ. ഈ നിമിഷം കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. തിരിച്ചറിയുന്നവർക്ക് ചേർന്ന് ഇപ്പൊ സമയം യേശുവേ എന്നൊന്ന് വിളിച്ചു തുടങ്ങി വിളിക്കുമ്പോൾ അടുത്തിറങ്ങി വരുന്ന കർത്താവിന്റെ സാന്നിധ്യത്തെ മനസ്സിലാക്കി അല്പസമയം എല്ലാ അധരങ്ങളെയും തുറന്ന് കമോൺ ചേർന്ന് നിന്റെ സാന്നിധ്യം വലുത്. നിന്റെ സാന്നിധ്യം വലുത്. ഞങ്ങളുടെ ഹൃദയങ്ങളെ ഞങ്ങൾ തരുന്നു. ഈ നിമിഷം ഞങ്ങളെ ഒന്ന് നിറക്കി കർത്താവേ എന്നൊന്ന് ചോദിച്ചു തുടങ്ങി. രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ച് കമോൺ ചേർന്ന് ആരും കാഴ്ചക്കാരല്ല. ഈ നിമിഷം കർത്താവിന്റെ സന്നിധിയിൽ നമ്മുട്ട് മടക്കിയിരിക്കുകയാണ്. കർത്താവിന്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ കൊടുക്കുകയാണ്. ഈ നിമിഷം വെറുതെ കളയല്ലേ. അല്പസമയം കമോൺ ചേർന്ന് Yeah.
Yeshua, yes, you want me to
Yeshua,
കർത്താവിന്റെ വലിയ സാന്നിധ്യം ഈ ഹാളിൽ നിറഞ്ഞു നിൽക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയം കർത്താവിന് ഒന്ന് കൊടുക്കുമ്പോണല്ലോ, അതിനെ നിറയ്ക്കുവാൻ ശക്തനായ ഒരു ദൈവ തമ്പുരാനാണ് നമുക്കുള്ളത്. ഇത് പകൽക്കാലം വിശ്വാസത്തോടെ കർത്താവിങ്കിലേക്ക് ഇറങ്ങി നമ്മളെ നോക്കി ഈ പകൽക്കാലവും കർത്താവ് ഇരിക്കുന്നുണ്ട്. ഈ നിമിഷവും കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അതിന്റെ നടുവിൽ യേശുവിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് പറയുന്നത് പോലെ ഇന്ന് പകൽക്കാലം അവന്റെ സാന്നിധ്യത്തോട് പ്രതികരിക്കുന്ന ദൈവമകൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം അവനെ നോക്കി ഇറങ്ങിയവരുടെ മുഖം ലജ്ജിക്കുവാൻ അവൻ സമ്മതിക്കയില്ല. യേസ് അങ്ങനെയെങ്കിൽ എല്ലാ അധരങ്ങളെയും തുറന്ന് യേശുവേന്നൊന്ന് വിളിച്ചു തുടങ്ങി. ഒരു കൂട്ടുകാരനേക്കാൾ ഉപരി, ഒരു അപ്പനേക്കാൾ ഉപരി, ഒരു അമ്മയേക്കാൾ ഉപരി നിന്നോട് ചേർന്നിരിക്കുവാൻ ഏറ്റവും യോഗ്യമായ ഒരു നാമമുണ്ടെങ്കിൽ അത് യേശുവിന്റെ നാമമാണ്. അങ്ങനെയെങ്കിൽ എല്ലാ ആധാരങ്ങളെയും തുറന്ന് I'm gonna make it.
യേശുവിന്റെ കൃപയൊന്ന് മാത്രമല്ല പ്രിയപ്പെട്ടവരെ നമ്മൾ ഇവിടെ ഈ ഹാളിൽ വന്നിരിക്കുന്നത്. അതെ അല്ലേ, ഇന്ന് പകൽക്കാലം നമ്മുടെ ആരുടെ കൃപയല്ല, യേശുവിന്റെ ആ വലിയ സ്നേഹം കൊണ്ടാണ്. ഇന്ന് പകൽക്കാലം യേശുവിനെ ആരാധിക്കുമ്പോൾ, യേശുവിനെ സ്തുതിക്കുമ്പോൾ അവനോടുള്ള സ്നേഹം, അവനോടുള്ള വലിയ കൂട്ടായ്മയിൽ ഈ സമയം കർത്താവിങ്കലേക്ക് പ്രവേശിക്കുവാൻ, കർത്താവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക്
ആനയിക്കുവാൻ കിട്ടിയിരിക്കുന്ന ഈ സാഹചര്യത്തെ ഓർത്ത് കർത്താവിനോട് എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല. ഹാലലൂയ, ഹാലലൂയ. ആ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാമോ? കഴിയുമെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന സ്ഥാനത്ത് നിന്ന് ഒന്ന് എണീക്കാമോ? നമുക്ക് ഒരുമിച്ച് കരങ്ങളെ തട്ടി കഴിയുന്നവർ, കഴിയുന്ന പ്രിയപ്പെട്ടവർ, കമോൺ, ചേർന്ന് ഇന്ന് പകൽക്കാലം യേശുവിനെ നാം വാഴ്ത്താം. ഹാലലൂയ, ഹാലലൂയ. ഈ നിമിഷം വളരെ വിലപ്പെട്ടതാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലം കർത്താവ് നമ്മെ നടത്തിയ വിധങ്ങളെ ഓർത്ത്, വഴികളെ ഓർത്ത്, യേശുവിന്റെ സ്നേഹത്തെ ഓർത്ത് ഇന്ന് പകൽക്കാലം കർത്താവിനെ ഒന്ന് വാഴ്ത്തി തുടങ്ങി. കർത്താവെ, അങ്ങക്ക് നന്ദി. അങ്ങ് ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്ക് നന്ദി. ഇന്ന് പകൽക്കാലം വിശുദ്ധിയോടെ ഞങ്ങളെ, ഹാലലൂയ, അങ്ങ് സ്നേഹിക്കുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഹാലലൂയ, നീതിമാൻ അല്ലാഞ്ഞിട്ടും ഞങ്ങളെ നീതീകരിച്ച ആ വലിയ സ്നേഹത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ അങ്ങെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങെ വാഴ്ത്തുന്നു. എല്ലാ കരങ്ങളെ തട്ടി എല്ലാ കരങ്ങളും തട്ടിയെ. ചേർന്ന് ശക്തിയോടെ ഭാരത്താൽ എഴുതിയപ്പോ
ഒന്നും ഭയപ്പെടേണ്ട ദൂര കഥയാക്കരെ പോറ്റി അസ്നേഹത്തെ സ്നേഹത്തെ എല്ലാ കൈകളെല്ലാം ചേർത്തടിച്ച് സന്തോഷത്തോടെ സ്നേഹത്തെ ചേർത്ത് വാഴ്ത്തിയിടുക വാഴ്ത്തിയിടുക ശുദ്ധിച്ചാഴ്ത്തിയിടുക അവന്റെ ശാനമൂലൻ അടിച്ചുയർന്നു പടകു തകർന്നു തോണിയിൽ ചേർന്നു ചേർന്ന രക്ഷകന്റെ ഫലനമോർത്തുക സ്തുതിച്ചു ഹല്ലേലൂയാ തോണിയിൽ ജയം തന്ന വാഴ്ത്തിയിടുക സ്തുതിച്ചാർത്തിയിടുക ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീ
ഒരു നിമിഷം കൂടെ നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധി അടച്ചാട്ടെ. ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ വളരെ പ്രതീക്ഷയോടെ നാം കടന്നു വന്നിരിക്കുന്നേ. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മോട് ഇടപെട്ടുകൊണ്ടിരുന്ന കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൻ്റെ ശക്തിയുണ്ട്. ഈ വർഷത്തിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് നാം എത്തിയിരിക്കുന്ന ഈ സന്ദർഭങ്ങളിൽ ഇനിയും ഒരു ദിവസം കൂടെ നമ്മുടെ മുന്നിലുള്ളൂ. ഈ വർഷത്തിൻ്റെ അവസാന മാസത്തിൻ്റെ അവസാനത്തെ സെക്കൻഡ് ലാസ്റ്റ് ഡേയിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നു. എത്ര സ്തുതിച്ചാലും മതി വരാത്തതുപോലെ അവിടുന്ന് നമ്മുടെ മേൽ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു. നമ്മളെക്കാൾ കരുത്തരായവർ, ശക്തരായവർ, വളരെ ഹൈജീനിക്കായവർ, കരുത്തരായവർ, സമ്പന്നര്, വിദ്യാസമ്പന്നര്, സമൂഹത്തിലെ പല തുറകളിലും ശക്തമായി സേവനമനുഷ്ഠിച്ച സമൂഹത്തിലെ ഉന്നതരായ മനുഷ്യർ പലരും ഈ വർഷത്തിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് എത്തപ്പെടാൻ കഴിയാതെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ദൈവം നൽകിയ എല്ലാ വിധത്തിലുള്ള സഹായങ്ങൾക്ക്, സൗഖ്യങ്ങൾക്ക്, കർത്താവ് തന്ന ദീർഘായുസ്സിന് ഇന്ന് രാവിലെ ദൈവത്തെ സ്തുതിക്കാൻ നമുക്ക് കഴിയുമോ? ആദരങ്ങൾ തുറക്കട്ടെ. മറ്റൊന്നിനും നീ സ്തുതിച്ചില്ലെങ്കിലും, മറ്റൊന്നിനും ദൈവത്തോട് നന്ദി പറഞ്ഞില്ലെങ്കിലും ഈ വർഷത്തിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവന്നത് ദൈവത്തിൻ്റെ കരുതലെന്ന് ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാൻ ഇന്ന് പകൽ കഴിയുമോ? ഹല്ലേലൂയ്യ. അങ്ങനെയുള്ളൊരു കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചേ ദൈവസന്നിധിയിൽ. തങ്ങളെ തന്നെ ഒന്ന് സമർപ്പിച്ചൊന്ന് സ്തോത്രം ചെയ്തേ. നിങ്ങൾ പറയുന്ന സ്തോത്രം നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ആൾ കേൾക്കട്ടെ. എത്രയും ശബ്ദം ദൈവം നിങ്ങൾക്ക് തന്നോ അത്രയും ശബ്ദം ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞ് സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ്യ. Hallelujah, 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 hallelujah. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. Mm-hmm.
കർത്താവേ ഈ ഭൂമിയിൽ പ്രശംസിപ്പാൻ എന്തെങ്കിലും ഞങ്ങൾക്കുണ്ടെങ്കിൽ അങ്ങയുടെ മക്കൾ എന്ന ആ ഒരു പദവി ഞങ്ങൾക്ക് തന്നതിനാലുള്ള പ്രശംസകളെ ഉള്ളൂ. ഈ ഭൂമി ഞങ്ങൾക്ക് മറ്റൊന്നിലും പ്രശംസിപ്പാനില്ല. ഈ ഭൂമിയിൽ എൻ്റെ ദൈവം എന്ന് പറയാൻ ഞങ്ങൾക്കൊരു ദൈവം ഉള്ളതിനായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും ഞങ്ങളോട് ചേർന്നിരുന്ന് ഞങ്ങളെ വിടുവിക്കുന്ന യേശുവപ്പച്ചൻ്റെ കരുതലിനായി സ്തോത്രം. ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ കടന്നു വന്നിരിക്കുന്ന ജനത്തെ ഓർക്കണമേ. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ വചന ശുശ്രൂഷകൾ ആരാധനയിൽ ഉപവാസത്തോടെ പങ്കെടുക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ ഓർക്കണമേ. അവരെ ദൈവം ബലപ്പെടുത്തിക്കൊള്ളണമേ. കർത്താവെ ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ വചനം ഇന്ന് രാവിലെയും രാത്രിയുമായി ഞങ്ങളുടെ മധ്യത്തിൽ ശുശ്രൂഷിപ്പാൻ ദൈവം അയച്ച ദൈവത്തിൻ്റെ ഭൃത്യനായി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം ഉപയോഗിച്ചതിനേക്കാളൊക്കെ വ്യത്യസ്തമായ നിലയിൽ ഇന്ന് പകൽ ഇവിടെ ദൈവം ഉപയോഗിക്കണമേ ഞങ്ങളുടെ മധ്യത്തിൽ. നാളെ ഇതുവരെ അനുഭവിച്ചിട്ടുള്ളതിൽ വെച്ച് വ്യത്യസ്തമായ ദൈവ സാന്നിധ്യത്തിൻ്റെ മറ്റൊരു മണ്ഡലത്തിലേക്ക് ഈ ദൈവസഭയെ കൈപിടിച്ച് കയറ്റണമേ. ഒരു സ്പിരിച്വൽ ബ്രേക്ക് ത്രൂ തിരുവചനത്തിലൂടെ ഞങ്ങൾക്ക് തരണമേ. ആത്മാവിലുള്ള ദാഹത്തോടെ അവിടുത്തെ സന്നിധിയിൽ ഇരിക്കുന്ന അടികളുടെ ഹൃദയത്തെ കാണണമേ. ഞങ്ങളുടെ അധരങ്ങൾ കൊണ്ട് മാത്രമല്ല ദൈവമേ, ഞങ്ങളുടെ ഹൃദയങ്ങൾ കൊണ്ട് ഞങ്ങൾ അങ്ങക്ക് നന്ദി പറയുകയാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അവിടുത്തെ ദാസൻ അഭിഷേകത്തോടെ ഞങ്ങളുടെ മധ്യ അയച്ചിരിക്കുന്നല്ലോ. കർത്താവ് ഉപയോഗിച്ചാട്ടെ. ആരാധന ലീഡിയവർ കർത്താവെ കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തിയല്ലോ, അവരെ അഭിഷേകത്തോടെ നിർത്തണമേ. തുടർന്നും ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ചാട്ടെ. കടന്നു വന്ന എല്ലാവരും ഓർക്കട്ടെ. ഞങ്ങളുടെ ഭാവിച്ചാനായി പ്രാർത്ഥിക്കുന്നു. ഡയാലിസിസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണിപ്പോൾ. ബി പി എല്ലാം നോർമലായിരിക്കാൻ കർത്താവ് സഹായിക്കണമേ. സ്റ്റേബിളായിരിക്കട്ടെ ആ ബി പി എല്ലാം. ശാരീരികമായ എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ദൈവം അവിടുത്തെ മകനെ വിടുവിച്ചു കൊള്ളണമേ. ശാരീരിക ക്ലേശങ്ങൾ അനുഭവിക്കുന്ന മറ്റു പല പ്രിയപ്പെട്ടവർ ഈ സഭയിലുണ്ടല്ലോ കർത്താവേ, ഞങ്ങൾ അവരെ ഓർക്കുന്നു. ഞങ്ങൾ അവർക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിലുള്ള സൗഖ്യം അവരുടെ മേൽ വരട്ടെ. പല സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇന്ന് പ്രാർത്ഥന കടന്നുവരാൻ കഴിയാതെയും മറ്റും ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ അനുഗ്രഹിക്കണമേ. സമാധാനത്തിന് ദൈവം ഞങ്ങളെ പിന്നീരുതണം. എല്ലാ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു യേശുവച്ചൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രാർത്ഥനയോടെ ദൈവസന്നിധി ദൈവമക്കളെ, ഇന്ന് ഈ രാവിലെ സമയം കർത്താവിൻ്റെ സന്നിധിയിൽ ആമേൻ ദൈവത്തെ സ്തുതിക്കുവാന്, കർത്താവിന് മഹത്വം കൊടുക്കുവാന്, ദൈവിടയാക്കിയ ദൈവത്തിൻ്റെ വിശ്വസ്തതകളെ ഓർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവിൻ്റെ നാമം, യേശു ക്രിസ്തുവിൻ്റെ നാമം ഇന്ന് പകൽ നമ്മുടെ മധ്യത്തിൽ വാഴ്ത്തപ്പെടട്ടെ. വിശേഷാൽ ഇന്ന് ഈ രാത്രിയിൽ പകൽക്കാലം നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ കരുണയിലും കൃപയിലും ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകൽ നമ്മെ പൊതിയേണ്ടതിനായി പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ വർഷത്തിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നത് ഞാനിപ്പോഴും ആവർത്തിച്ച് പറയുന്ന പോലെ ഒരു ചെറിയ കാര്യമായിട്ട് ഒന്നും അല്ലല്ലോ നമുക്ക് തോന്നുന്നേ, ഇതൊരു വലിയ കാര്യമായിട്ടല്ലേ തോന്നുന്നേ. അപ്പം ദൈവം നടത്തിയ വിധങ്ങളെല്ലാം ഓർത്ത് എപ്പോഴും ദൈവത്തെ സ്തുതിക്കാനായിട്ട് ഈ പകൽ ഈ ദിവസങ്ങളിൽ നമുക്ക് കഴിയട്ടെ. നിങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ലൈവിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഇന്നലെ രാത്രിയിലേക്ക് മീറ്റിങ്ങിൽ വളരെയധികം ആളുകൾ നമ്മളോട് ചേർന്ന് പല രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലും ഇരുന്ന് ആയിരക്കണക്കിന് ആളുകൾ കാണുവാനായിട്ട് ഫേസ്ബുക്കിലൊക്കെ കാണുവാനായിട്ട് ഇടയായി തീർന്നു. അനേകർ വിളിച്ച് പ്രാർത്ഥന വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പലരുടെയും പ്രാർത്ഥന വിഷയങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥനാ സമയത്ത് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. ഇന്ന് പകല് ദൈവം നമ്മെ എല്ലാവരെയും ബലപ്പെടുത്തട്ടെ, സഹായിക്കട്ടെ. ബഹുമാനനായ പാസ്റ്റർ കെ ജെ തോമസ് അവരുകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ സഹപാഠിയും ഞങ്ങളുടെ ആത്മീയ സഹോദരനുമായ പ്രിയ കർത്താവിൻ്റെ ദാസൻ കെ ജെ തോമസ് പാസ്റ്റർ ഇന്ന് പകലെ ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിപ്പാനായി നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാൻ തോമസ് ഞാനോട് പാസ്റ്ററോട് പറയുമായിരുന്നു, പാസ്റ്ററൊക്കെ ഞങ്ങളുടെ അഭിമാനം എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഞങ്ങളുടെ അഭിമാനം സജീവം പാസ്റ്ററാന്ന് പറയുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാറുണ്ട്. വളരെ അടുത്ത ആത്മബന്ധം പുലർത്തുന്ന എൻ്റെ നല്ലൊരു ഹൃദയത്തിൽ ഒത്തിരി അടുപ്പവും ബഹുമാനവും ഒക്കെ സൂക്ഷിക്കുന്ന കർത്താവിൻ്റെ ദാസനാണ് തോമസ്. പ്രിയ കെ ജെ തോമസ് പാസ്റ്റർ, അദ്ദേഹം ഇങ്ങനെയുള്ള ചെറിയ കൂടിയൊരവിലൊന്നും കടന്നു വരേണ്ട ആളല്ല. അദ്ദേഹത്തെ ദൈവം ഇന്ന് എങ്ങനെ നിർത്തിയിരിക്കുന്നു, എവിടെ നിർത്തിയിരിക്കുന്നു, ഏത് നിലയിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതൊന്നും ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. കേരളക്കരയ്ക്ക് മലങ്കരയ്ക്ക് അദ്ദേഹം പ്രസിദ്ധനാണ്. ലോകത്തുള്ള മലയാളി സമൂഹത്തിന് അദ്ദേഹം പരിചിതനാണ്. അപ്പോൾ തന്നെ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ അനുഗ്രഹിക്കപ്പെട്ട ശക്തരായ ഉന്നതരായ കൺവെൻഷൻ പ്രസംഗകരുടെ കൂട്ടത്തിലെ അവഗണിക്കാൻ പറ്റാത്തൊരു ശക്തിയായി കർത്താവ് ഈ ദിവസങ്ങളിൽ ഉയർത്തുന്ന ഒരു ദൈവവൃത്തനാണ്. ഞാൻ കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി പറയാം, ചില വർഷങ്ങൾക്ക് മുമ്പുള്ള നമ്മുടെ ഈ ജനറൽ കൺവെൻഷനൊക്കെ നിൽക്കുന്നതിന് മുമ്പുള്ള കൺവെൻഷനിൽ ആ കർത്താവിൻ്റെ ദാസൻ്റെ വചന ശുശ്രൂഷ ഉണ്ടായിരുന്നു.
അല്ലാതെ രണ്ട് മൂന്ന് പേര് വചനം പറയുന്ന രീതിയാണല്ലോ സാധാരണ ജനറൽ കൺവെൻഷനൊക്കെ. എന്നാൽ ആ കൺവെൻഷനിൽ പ്രസംഗിച്ച ആലോചനകൾ പറഞ്ഞ ദൈവദാസന്മാരെല്ലാം നന്നായി ശുശ്രൂഷിച്ചു പല നിലകളിൽ. എന്നാൽ ഹൃദയത്തെ തൊട്ട ചില ദൂതുകൾ പറഞ്ഞ് ജനത്തിൻ്റെ ഹൃദയത്തിൽ ഒത്തിരി സന്തോഷവും ദൈവകൃപയും പകർന്നു കൊടുക്കാൻ ദൈവം ഉപയോഗിച്ചൊരു ദൈവപ്രതിനാണ് കെ ജെ തോമസ് പാസ്റ്റർ. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഇന്നത്തെ ഈ പ്രാർത്ഥനയിൽ അദ്ദേഹം തിരക്കുകളൊക്കെ മാറ്റിവെച്ചിട്ട് നമ്മുടെ മധ്യേ കടന്നു വന്നതിൽ. തുടർന്ന് അദ്ദേഹം ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കും. സമയമൊന്നും അദ്ദേഹത്തിന് വിഷയമില്ല, നമുക്കും വിഷയമില്ല. ദൈവാത്മാവ് നയിക്കുന്ന പോലെ കർത്താവ് അദ്ദേഹത്തെ ഉപയോഗിക്കട്ടെ. ശുശ്രൂഷയിലുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളും കർത്താവിൻ്റെ ദാസനുണ്ട്. ആദരവോടെ കരങ്ങളടിച്ച് ബഹുമാനനായ കെ ജെ തോമസ് പാസ്റ്ററെ സ്വാഗതം ചെയ്ത കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ക്രിസ്തുവിൽ ഞാൻ ഒത്തിരി ബഹുമാനിക്കുകയും ഹൃദയം കൊണ്ട് സ്നേഹിക്കുകയും ചെയ്യുന്ന അനുഗ്രഹീതനായ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സജിമോൻ, അദ്ദേഹത്തിൻ്റെ കുടുംബം, അദ്ദേഹത്തെ സജ എന്ന് ഞാൻ സ്നേഹം കൊണ്ട് വിളിക്കുന്നത്, ഞാൻ ആ പ്രായത്തിൽ കൂടുതൽ, അദ്ദേഹം എന്നേക്കാൾ 2 വയസ്സിന് പ്രായം കുറവാണ്. വളരെ സ്നേഹം കൊണ്ട് ഞാൻ പലപ്പോഴും അദ്ദേഹത്തെ സഹിച്ചയ എന്നാണ് അഭിസംബോധന ചെയ്യുക. അത്രമാത്രം ഹൃദയംഗമമായ ബന്ധമുള്ള ഒരനുഗ്രഹീതനായ കർത്താവിൻ്റെ ദാസൻ. വിശേഷാൽ അദ്ദേഹത്തിൽ കൂടെ ദൈവം ഈ സഭയിൽ ഈ ദേശത്ത് ചെയ്യിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ആരാധനാലയത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ 2-3 പ്രാവശ്യം ഇവിടെ വന്നത്. എന്നാൽ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളൊക്കെ വളരെ മനോഹരമായ നിലയിൽ പെന്തക്കോസ്ത സമൂഹത്തിന് സഭാസംഘടനാ വ്യത്യാസമില്ലാതെ അഭിമാനിക്കാൻ കഴിയത്തക്ക നിലയിൽ വളരെ മനോഹരമായി ഈ ആലയത്തിൻ്റെ പണി പൂർത്തീകരിച്ച് നിങ്ങളോടൊരുമിച്ച് എനിക്കും ഇവിടെ ദൈവവചനം ശുശ്രൂഷിക്കാൻ ലഭ്യമായ അവസരം ഒരു ഭാഗ്യമായി ഞാൻ കരുതുകയും കർത്താവിൻ്റെ ദാസനെ ലോകവ്യാപകമായി അനുഗ്രഹിക്കപ്പെട്ട ആത്മീക ശുശ്രൂഷകൾക്ക് ദൈവം പ്രയോജനപ്പെടുത്തുകയും അനേകർക്ക് അനുഗ്രഹമായി തീരുകയും ചെയ്യട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മുടെ കരങ്ങൾ ഉയർത്തിയ ഒരു നല്ല സ്തോത്രമെന്ന് പറയാം. കോവിഡ് കാലം ഞങ്ങളുടെ ശൈലിക്കൊത്തിരി മാറ്റം സമ്മാനിച്ചു. എൻ്റെ ശൈലിക്കും ഒത്തിരി മാറ്റം കോവിഡ് വരുത്തി. അതുകൊണ്ട് കോവിഡ് കാലത്തെ ശൈലിയിലായിരിക്കും ഇന്ന് നിങ്ങളോട് വചനം ശുശ്രൂഷിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമെന്ന് ചിന്തിക്കുന്നു. വളരെ ശാന്തമായ നിലയിൽ നാം ഒരുമിച്ച് ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുകയാണ്. വായിക്കാം നമുക്ക് കൊലോസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 12-13 വാക്യങ്ങൾ. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 12-13 വാക്യങ്ങൾ. മതി, വളരെ നന്ദി. നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തുവേശുവിൻ്റെ ദാസനായ എപ്പപ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയവുമുള്ളവരായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. ധന്യനായ പൗലോസ്ലീഹ കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ അവരുടെ സഭയുടെ ശുശ്രൂഷകനെ ശ്ലാഘിച്ചുകൊണ്ട് അവരോട് പറയുന്ന ഒരു പദം. അതിലേക്ക് നാം പ്രവേശിക്കുന്നതിന് മുൻപ് ശ്രദ്ധിക്കുക, എപ്പപ്രാ സഭയുടെ പാസ്റ്ററാണെന്ന് പറയുമ്പോൾ അതൊന്ന് തെളിയിക്കണ്ടേ? കൊലോസ്യ സഭ പൗലോസിനാൽ സ്ഥാപിതമായ സഭയല്ല. കൊലോസിയ, ലവോദിക്ക, ഹീറപ്പുലീസ് ഈ 3 സ്ഥലങ്ങൾ അടുത്തടുത്ത പട്ടണങ്ങളാണ്. ഈ 3 സ്ഥലങ്ങളിൽ സഭകൾ സ്ഥാപിച്ചത് പൗലോസ് അല്ല. അവിടെയുള്ള ദൈവമക്കളെ മുഖാമുഖം പൗലോസ് കണ്ടിട്ടുമില്ല.
വായിക്കാം. കൊലോസ് ലേഖനം രണ്ടാം അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യം. കൊലോസ് ലേഖനം രണ്ടാം അധ്യായം ഒന്നാമത്തെ വാക്യം. നിങ്ങൾക്കും ലവോദിക്കയിലുള്ളവർക്കും ജഡത്തിൽ എൻ്റെ മുഖം കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടി, നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം നിങ്ങൾക്കും എന്ന് പറയുമ്പോൾ ലവോദിക്കക്കാർക്കും, സോറി കൊലോസ്യക്കാർക്കും, അടുത്ത പട്ടണമാണ് ലവോദിക്ക, അതിനടുത്ത പട്ടണമാണ് ഹിറപ്പൊലിസ്. നിങ്ങൾക്കും ജഡത്തിൽ എൻ്റെ മുഖം കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും എന്ന് പറയുമ്പോൾ കൊലോസിയിലുള്ള ദൈവമക്കൾ പൗലോസിനെ നേരിട്ട് കണ്ടിട്ടില്ല, പൗലോസ് തൊട്ട് അവരെയും കണ്ടിട്ടില്ല. തന്നാൽ സ്ഥാപിതമാകാത്ത, തനിക്ക് മുഖപരിചയമില്ലാത്ത ഈ സഭയിലെ ദൈവമക്കളെ പൗലോസ് ലേഖനത്തിലൂടെ അഭിസംബോധന ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ലവോദിക്ക, ഹിറപ്പൊലിസ്, കൊലോസിയ ഈ മൂന്ന് പട്ടണങ്ങളിൽ എങ്ങനെയാണ് സഭ സ്ഥാപിതമാകാൻ സാധ്യത? വായിക്കണ്ട, ഞാൻ പറഞ്ഞുവിടാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 19 അധ്യായത്തിൽ പൗലോസ് എഫസോസിൽ കർത്താവിൻ്റെ വേല ചെയ്യുകയാണ്. അപ്പല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് എഫസോസിലെത്തുന്നു. അവിടെ കുറച്ച് ശിഷ്യന്മാരെ കാണുന്നു. അവർ വളരെ തീഷ്ണതയോടെ കർത്താവിനെ ആരാധിക്കുന്നവരാണ്. അവരോട് പൗലോസ് ചോദിക്കുന്നൊരു ചോദ്യം, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. ഞാനേ ഉപവാസ പ്രാർത്ഥനയാണല്ലോ, ഒരു ചോദ്യം ചോദിക്കുക. രക്ഷിക്കപ്പെടാത്തവരോട് സുവിശേഷത്തിൻ്റെ ശബ്ദം, നിങ്ങൾ രക്ഷിക്കപ്പെട്ടോ? രക്ഷിക്കപ്പെട്ടവരോട് അടുത്ത ചോദ്യം, നിങ്ങൾ വിശ്വാസ സ്നാനം സ്വീകരിച്ചോ? രക്ഷിക്കപ്പെട്ട വിശ്വാസ സ്നാനം സ്വീകരിച്ചവരോട് അടുത്ത ചോദ്യം, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? വിശ്വാസത്തിൽ വന്നിട്ട് നിങ്ങൾ എത്ര വർഷമായെന്ന് ഞാൻ ചോദിക്കുന്നില്ല. പക്ഷെ ഇതുവരെ ആത്മസ്നാനം പ്രാപിക്കാത്തവരുണ്ടെങ്കിൽ, ആത്മനിറവിൻ്റെ അനുഭവത്തിലേക്ക് വരാത്തവരുണ്ടെങ്കിൽ, ഇന്ന് പകൽ ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കും. ദൈവമേ, രക്ഷിക്കപ്പെട്ട എൻ്റെ മേൽ, സ്നാനപ്പെട്ട എൻ്റെ മേൽ അങ്ങയുടെ ആത്മാവിനെ പകരാമെന്നുള്ളത് അങ്ങയുടെ വാഗ്ദത്തമാണ്. എൻ്റെ ഭൗതിക മെച്ചപ്പെടലുകളെക്കുറിച്ചുള്ള വാഗ്ദത്ത നിവൃത്തികൾക്കപ്പുറത്ത് എന്നെ നിത്യതയിൽ എത്തിക്കുവോളം ജയജീവിതത്തിന് പര്യാപ്തമാക്കാൻ അങ്ങാൽ അയക്കപ്പെട്ട അങ്ങയുടെ ആത്മാവിനെ എനിക്ക് തരണമെന്ന് അതരം തുറന്ന് ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരുടെ കരം ഞാൻ ഇന്ന് കാണട്ടെ. കരങ്ങൾ ഉയർത്തി, ശബ്ദമുയർത്തി ഇന്ന് മകൾ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാനുള്ള ഒരതിവാഞ്ച നമ്മുടെ അകത്തുണ്ടാകണം. അവര് പറഞ്ഞു, പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. അപ്പൊ പൗലോസിനൊരു സംശയം, ഇവരോട് ചോദ്യം എന്താ? വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ? ഇവരുടെ മറുപടി, ആത്മാ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. അപ്പൊ പൗലോസിന്റെ സംശയം, ഇവരുടെ സ്നാനത്തിന് എവിടെ കുഴപ്പമുണ്ട്? കാരണം ഒരാൾ ഒരിക്കൽ പോലും പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേട്ടിട്ടില്ലെങ്കിലും കേൾക്കാൻ സാധ്യതയുള്ളൊരു പ്രധാന സ്ഥലമുണ്ട്. സ്നാപകൻ ജലാശയത്തിൽ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുമ്പോൾ, സ്നാനാർത്ഥി വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുമ്പോൾ സ്നാപകൻ സ്നാനം കഴിപ്പിക്കുന്ന ആൾ പറയുന്നൊരു പദമുണ്ട്, ഞാൻ നിന്നെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ അവിടെ വച്ചെങ്കിലും പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേൾക്കേണ്ടതാ. അപ്പൊ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ലെന്ന് പറയുമ്പോ ശ്ലീഹായ്ക്ക് മനസ്സിലായി ഇവരുടെ സ്നാനത്തിന് എന്തോ കുഴപ്പമുണ്ട്. അവരോട് ചോദിക്കുന്നു, അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങളുടെ സ്നാനമേതാ? അവര് പറയുന്നു, യോഹന്നാന്റെ മാനസാന്തര സ്നാനം. പൗലോസ് അവരെ ക്രിസ്തീയ സ്നാനം, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലുള്ള ക്രിസ്തീയ സ്നാനം കഴിപ്പിച്ചു, അവരുടെ മേൽ കൈവച്ചു, അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭ്യമായി, അവർ അന്യഭാഷകളിൽ സംസാരിക്കുക മാത്രമല്ല അവർ പ്രവചിക്കാനും തുടങ്ങി. അങ്ങനെ അവരിലൂടെ ഒരനുഗ്രഹിക്കപ്പെട്ട സഭ അവിടെ ഉടലെടുത്തു. 3 സിനഗോഗിലും മറ്റുമൊക്കെ പ്രസംഗിച്ച് ധാരാളം പേര് ദൈവകൃപയിലേക്ക് വന്നപ്പോൾ ശക്തമായ എതിർപ്പുണ്ടായി. ആത്മീക ഉണർവിൽ
ദൈവകൃപയിലേക്ക് വന്നവരെ തുറന്നോസിന്റെ പാഠശാലയിലേക്ക് മാറ്റി. അവിടെ ഒരു ബൈബിൾ സ്റ്റഡി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 3 വർഷത്തോളം ആ ദൈവവചന പഠനം മുന്നോട്ട് പോയി. 2 വർഷത്തിലധികം തുറന്നോസിന്റെ പാഠശാലയിൽ വചനം പ്രഘോഷിക്കുകയാണ്, വചനം പഠിപ്പിക്കുകയാണ്. നമുക്ക് ആ ഭാഗത്തേക്കൊന്ന് നോക്കാം. എഫേസ്യ ലേഖനത്തിൽ അപ്പോസ്തല പ്രവർത്തകരുടെ പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. അപ്പോസ്തല, നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, ബൈബിൾ സ്റ്റഡി അല്ല, ഞാനൊരു അടിത്തറ ഇട്ടെന്ന് വരുന്നതേ ഉള്ളൂ. അപ്പോസ്തല പ്രവർത്തകരുടെ പുസ്തകം 19-ാം അധ്യായം 10-ാമത്തെ വാക്യം. തുറന്നോസിന്റെ പാഠശാലയിലെ ആ ദൈവവചന പഠനമുണ്ടല്ലോ 2 വർഷത്തോളം നടക്കയാൽ, അടുത്തത് ആസയിൽ പാർക്കുന്നവരൊക്കെയും കർത്താവിൻ്റെ വചനം കേൾപ്പാൻ ഇടയായി. എല്ലാവരും എന്നൊന്ന് ശ്രദ്ധിച്ചേ, പൗലോസ് ഒരു സ്ഥലത്തും പോയില്ല. എഫസോസിൽ തുറന്നോസിൻ്റെ പാഠശാലയിൽ ദൈവവചന പഠനം നടക്കുകയാണ്. എന്നാൽ ഈ എഫസോസ് ഒരു പ്രധാന പട്ടണമായതുകൊണ്ട് ആസിയുടെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, അതൊരു പ്രൊവിൻസ് ആണല്ലോ, ആ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ധാരാളം പേര് അനുദിന ആവശ്യങ്ങൾക്കായി, ബിസിനസ് ആവശ്യങ്ങൾക്കായി എഫസോസിലെത്തുമായിരുന്നു. ആസിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വ്യാപാര ആവശ്യങ്ങൾക്ക് വേണ്ടി എഫസോസിലെത്തുന്നവർ ഈ ബൈബിൾ ക്ലാസ്സിൽ വന്ന് സംബന്ധിക്കുകയും അങ്ങനെ കർത്താവിനെ അറിയുകയും അവരിലൂടെ ആസിയിലെങ്ങും സുവിശേഷം വ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ ഈ തുറന്നോസിൻ്റെ പാഠശാലയിൽ വന്ന് ദൈവവചനം കേട്ടവരിൽ ഒരാളായിരുന്നു കൊലോസിയയിലെ പട്ടണത്തിലെ ഒരു ഒരു അംഗമായിരുന്ന ഒരു വ്യക്തിത്വമായിരുന്ന എപ്പപ്രാസ്. എപ്പപ്രാസ് ഇവിടെ വന്ന് ദൈവവചനം കേൾക്കുകയും രക്ഷിക്കപ്പെടുകയും കൊലോസിയിലും ഹീറപ്പൊലീസിലും ലവോധിക്കയിലും ഈ സുവിശേഷത്തിൻ്റെ സാക്ഷ്യം വഹിക്കുകയും അങ്ങനെ അദ്ദേഹത്തിലൂടെ വളരെ അനുഗ്രഹീതമായ സഭകൾ അവിടെ ഉടലെടുക്കുകയും ചെയ്തു. അപ്പം നമുക്കതിനെ ഇങ്ങനെ പറയാം, എപ്പപ്രാസ് കൊലോസിയ സഭയുടെ സ്ഥാപകനും ആ പട്ടണ നിവാസിയും ആ സഭയുടെ ശുശ്രൂഷകനുമായിരുന്നു. കൊലോസിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 7-8 വാക്യങ്ങൾ ഒന്ന് വായിച്ചോളൂ. കൊലോസിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 7-8 വാക്യങ്ങൾ. ഇങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ പ്രിയ സഹവൃത്യനായ എപ്പപ്രാസിനോട് പഠിച്ചിട്ടുണ്ടല്ലോ. അവൻ നിങ്ങൾക്കു വേണ്ടി ക്രിസ്തുവിൻ്റെ വിശ്വസ്ത ശുശ്രൂഷകനും നിങ്ങൾക്ക് ആത്മാവിനാലുള്ള സ്നേഹം ഞങ്ങളോട് അറിയിച്ചവനുമാകുന്നു. അല്ലേ, അങ്ങനല്ലേ? അപ്പൊ ശ്രദ്ധിച്ചേ, അവൻ നിങ്ങൾക്ക് വേണ്ടി ആരാണ്? ക്രിസ്തുവിൻ്റെ വിശ്വസ്ത ശുശ്രൂഷകനാണ്. അപ്പൊ കൊലോസിയ സഭയുടെ പാസ്റ്ററാണ് ആര്? ഈ എപ്പപ്രാസ്. എപ്പപ്രാസ് ഈ അനുഗ്രഹീത സഭയുടെ ശുശ്രൂഷകനായി തുടരുന്നു. അത് മാത്രമല്ല, നമ്മൾ കൊലോസിയ 4:12 എങ്ങനെ വായിച്ചത്? ക്രിസ്തു നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തുവേശുവിൻ്റെ ദാസനായ എപ്പപ്രാസ്. അല്ലേ, അപ്പൊ നിങ്ങളിൽ ഒരുത്തൻ എന്ന് പറയുമ്പോൾ കൊലോസിയ പട്ടണക്കാരനാണ്, 2 സഭയുടെ സ്ഥാപകനാണ്, 3 ആ സഭയുടെ ശുശ്രൂഷകനുമാണ്. ആ സഭയുടെ ശുശ്രൂഷകൻ ഇപ്പോൾ പൗലോസിനോടൊരുമിച്ച് റോമിലാണ്. അതെങ്ങനെ സംഭവിച്ചു? ഒന്ന് ശാന്തമായി ഓടിച്ച് വിശദീകരിച്ചിട്ട് ആ വാക്യത്തിലേക്ക് നമുക്ക് വരാം. കൊലോസിയ സഭ എപ്പപ്രാസിനാൽ സ്ഥാപിതമായി വളരെ അനുഗ്രഹീതമായ നിലയിൽ മുൻപോട്ട് പോകുമ്പോഴാണ് ആ സഭയിൽ ചില പ്രതിസന്ധികൾ ഉടലെടുത്തത്. എന്താണ് പ്രതിസന്ധി? യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തിനെതിരെയുള്ള ശക്തമായ പഠിപ്പിക്കലുകൾ ആ പട്ടണത്തിലുണ്ടായി. അതിൻ്റെ സ്വാധീനം ദൈവസഭയ്ക്കകത്തും വന്നു. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുന്ന നിഷേധവാദികൾ എണ്ണീറ്റ് സഭയ്ക്കകത്തുള്ള ദൈവമക്കളിൽ ആശയക്കുഴപ്പമുണ്ടാക്കിയപ്പോൾ എബ്രഹാം വിചാരിച്ചു, വർത്തമാനകാലത്ത് ഈ സഭ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയെ പൗലോസിനെ ഒന്ന് ബോധ്യപ്പെടുത്തി
അതിന് അദ്ദേഹത്തിൽ നിന്നൊരു പരിഹാരം നേടുക. അങ്ങനെ 1000 പരം മൈലുകൾക്കപ്പുറത്താണ് കൊലോസിയിൽ നിന്ന് റോമിൽ പൗലോസ് ഉള്ളത്. ദീർഘദൂര യാത്ര എപ്പപ്രാവശ്യം നടത്തി. അന്ന് പൗലോസ് റോമിൽ വീട്ടുതടങ്കലിൽ കഴിയുകയാണ്. അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്ന് കൊലോസിയ സഭ അഭിമുഖീകരിക്കുന്ന ആ പ്രതിസന്ധികളെ ബോധ്യപ്പെടുത്തുകയും ആ സഭയുടെ സാഹചര്യങ്ങൾ അറിഞ്ഞ് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുന്ന ആ വാദഗതിക്കാരുടെ വാദമുനകൾ ഒടിച്ചുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വമെന്ന വിഷയം നന്നായി അപഗ്രഥനം ചെയ്തുകൊണ്ട് കൊലോസിയ സഭയ്ക്ക് ഒരു ലേഖനം എഴുതി അയക്കുകയാണ്. അങ്ങനെ ലേഖനം എഴുതി അയക്കുമ്പോൾ അവരുടെ ശുശ്രൂഷകൻ തന്നോടുകൂടെയുണ്ട്. അവരോട് പറയുകയാണ്, നിങ്ങളുടെ പാസ്റ്ററെ ചില ദിവസങ്ങളായി ചില ആഴ്ചകളായി എനിക്ക് അടുത്തു പരിചയപ്പെടാൻ അവസരം കിട്ടി. അങ്ങനെ അടുത്ത് ഇടപഴകിയപ്പോ എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലായ കാര്യം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തുവേശുവിൻ്റെ ദാസനായ എപ്പപ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയവുമുള്ളവരായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. പ്രൈസ് ഗോഡ്. കരങ്ങൾ ഉയർത്തി ഒരു നല്ല ആമേൻ എന്ന് പറഞ്ഞു. എന്താണ് അവരുടെ പാസ്റ്ററെ കുറിച്ച് പൗലോസ് പറയുന്നത്? നിങ്ങളുടെ ശുശ്രൂഷകൻ ഒരു പ്രാർത്ഥനാ മനുഷ്യനാണ്. അവിടെ അധികം നേരം നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പ്രിയരെ, നമ്മെ കുറിച്ച് ദൈവത്തിന് എന്താ പറയാനുള്ളത്? പരിശുദ്ധാത്മാവിന് നമ്മളെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇന്ന് ദൈവസന്നിധിയിൽ ഈ 2021 വിട പറയുമ്പോൾ നമുക്കൊരു ഒരു സ്വയം വിലയിരുത്തലിന് മുതിരണ്ടേ? പ്രാർത്ഥനയിൽ എത്ര സമയം നാം ദൈവ മുൻപാകെ ചിലവഴിച്ചിട്ടുണ്ട്? പ്രാർത്ഥനാ മുറികളിൽ പരാജയപ്പെട്ടവരെ, പ്രാർത്ഥനാ ജീവിതം തകരപ്പെട്ടവരാരെങ്കിലും ഇന്ന് പകലിനെ ശ്രദ്ധിക്കുന്നെങ്കിൽ ദൈവത്തോട് പറ, കർത്താവേ 2022 അങ്ങനിക്ക് തരുന്നെങ്കിൽ മറ്റൊന്നുമല്ല എൻ്റെ പ്രതീക്ഷ. പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരതയുള്ളവനായിരിക്കാൻ, പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരതയുള്ളവളായിരിക്കാൻ എനിക്ക് കൃപ തരണമേ. എൻ്റെ ദൈവവുമായുള്ള സജീവമായ സ്നേഹ കൂട്ടായ്മ ബന്ധം നിലനിർത്തുന്ന വ്യക്തിപരമായ ഒരു പ്രാർത്ഥനാ ജീവിതത്തിന് എന്നെ ഉടമയാക്കി മാറ്റണമെന്ന് ആത്മാർത്ഥമായി ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിക്കാൻ മനസ്സുള്ള എത്ര പേര് ഈ ആരാധനാലയത്തിൽ വന്നിട്ടുണ്ട്? എത്ര പേര് വിവിധ ഇടങ്ങളിൽ ഈ വചനം ശ്രദ്ധിക്കുന്നുണ്ട്? ആഴമായി ആത്മാർത്ഥമായി ഇന്ന് മകൾ ദൈവത്തോട് പ്രാർത്ഥിക്ക്, കർത്താവേ എന്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ വിശ്വസ്തനായിരിക്കാൻ, പൂർണ്ണ സ്ഥിരതയുള്ളവനായിരിക്കാൻ, പൂർണ്ണ സ്ഥിരതയുള്ളവളായിരിക്കാൻ എനിക്ക് കൃപ തരണമേ. അതല്ല എന്റെ വിഷയം. പൗലോസ് അവരുടെ സഭയുടെ പാസ്റ്ററെ കുറിച്ച് പറയുക, വിശ്വാസികളോട് പറയുക, നിങ്ങളുടെ അഭിഷക്തനെ ഞാൻ അടുത്ത് മനസ്സിലാക്കി, അദ്ദേഹം ഒരു പ്രാർത്ഥനാ മനുഷ്യനാണ്. എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയിൽ അദ്ദേഹം പോരാടുകയാണ്. ഇനി വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ആശയത്തിലേക്ക് വരിക. എന്തിനാ എപ്പപ്രാസ് തൻ്റെ വിചാരണയുടെ കീഴിൽ പരിശുദ്ധാത്മാവാക്കി വെച്ചിട്ടുള്ള ദൈവമക്കൾക്ക് വേണ്ടി പോരാടി പ്രാർത്ഥിക്കുന്നത്? തെറ്റിദ്ധാരണ ഒന്ന് മാറ്റിക്കോണം കേട്ടോ. അതുകൊണ്ടാണ് അദ്ദേഹം ഇടപെടാതെ പ്രാർത്ഥനയിൽ പോരാടി പ്രാർത്ഥിക്കുകയാണ്. എന്തിനുള്ള പോരാട്ട? എന്തിനാ അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്? രണ്ട് കാര്യത്തിന്. ഒന്ന്, ദൈവമക്കൾ തികഞ്ഞവരായി മാറണം. ഒരു നല്ല ആമേൻ എന്ന് പറഞ്ഞു. ദൈവമക്കൾ തികഞ്ഞവരായി മാറണം. രണ്ട്, അവര് ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ
നിശ്ചയവുമുള്ളവരായി മാറണം. ഈ ഉപവാസ പ്രാർത്ഥനയിൽ നാം എന്താഗ്രഹിക്കുന്നു? ഈ ഉപവാസ പ്രാർത്ഥനയിൽ നാം എന്തു പ്രതീക്ഷിക്കുന്നു? ദൈവത്തിൻ്റെ സ്വപ്നം നമ്മുടെ സ്വപ്നമായി മാറണം. ദൈവത്തിൻ്റെ ആഗ്രഹം നമ്മുടെ ആഗ്രഹമായി മാറണം. എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ സ്വപ്നങ്ങളും സാധിച്ചെടുക്കാൻ ദൈവത്തെ ഒരൊറ്റമൂലിയാക്കുകയല്ല, അതിനപ്പുറത്ത് എൻ്റെ ദൈവത്തിൻ്റെ സ്വപ്നം എൻ്റെ സ്വപ്നമായി, എൻ്റെ ദൈവത്തിൻ്റെ ആഗ്രഹം എൻ്റെ ആഗ്രഹമായി, എൻ്റെ ദൈവത്തിൻ്റെ മനസ്സ് എൻ്റെ മനസ്സായി, ആ ദൈവഹിതത്തിന്, ആ ദൈവിക സ്വപ്നത്തിന്, ആ ദൈവിക അജണ്ടയ്ക്ക് ഞാൻ നിരുപാധികം എന്നെ വിധേയപ്പെടുത്തി കൊടുക്കുന്ന ഒരാത്മീക അനുഭവത്തിലേക്ക് എന്നെ നയിക്കണമെന്ന് ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന എത്ര പേര് ഈ ആരാധനാലയത്തിൽ വന്നിട്ടുണ്ട്? ഉപവാസത്തിന്റെ പിന്നിൽ, പ്രാർത്ഥനയുടെ പിന്നിൽ നമ്മെ നയിക്കേണ്ട ചേതോ വിഹാരം ഇതാണ്. എന്താ പ്രാർത്ഥിക്കുന്നത്? എന്തിനാ പ്രാർത്ഥിക്കുന്നേ? അവർ തികഞ്ഞവരായി മാറണം. അത് നമുക്ക് വിടാം. രണ്ട്, ദൈവഹിതം സംബന്ധിച്ചൊക്കെയും ഒരു പൂർണ്ണ നിശ്ചയമുള്ളവരായി മാറണം. പ്രിയരെ, ഇന്ന് പകൽ നാം ഒരുമിച്ച് ധ്യാനിക്കുന്നതേ ഒരല്പ ആശയക്കുഴപ്പം ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു കാര്യ. ടെൻഷനൊന്നും അടിക്കരുത്, ശ്രദ്ധിച്ച് കേട്ടോണം. നമ്മൾ പലരും ദൈവഹിതം എന്താണെന്ന് അന്വേഷിച്ച് അതിന് വിധേയപ്പെടുന്നതിന് താല്പര്യമുള്ളവരല്ല. അതിനപ്പുറത്ത് എനിക്ക് ദൈവത്തെ വേണം. എന്തിനു വേണം? എൻ്റെ ഹിതം ദൈവത്തെ കൊണ്ട് എനിക്ക് സാധിപ്പിച്ചെടുക്കണം. ആമേൻ പറയുന്നുണ്ടോ നിങ്ങൾ? നോ, അത് ചെയ്യരുത്. ദൈവത്തെ കൊണ്ട് എൻ്റെ ഹിതം സാധിപ്പിച്ചെടുക്കുകയല്ല, എൻ്റെ ദൈവത്തിൻ്റെ ഹിതം എൻ്റെ താല്പര്യത്തിന് എതിരാണെങ്കിൽ പോലും ദൈവമേ എൻ്റെ താല്പര്യം ഞാനിതാ ബലി കഴിക്കുന്നു, അങ്ങയുടെ ഹിതത്തിനായി ഞാൻ എന്നെ ഇതാ പൂർണ്ണമായി വിധേയപ്പെടുത്തി തരുന്നു എന്നൊരു ദൈവ പൈതൽ പറയുമ്പോഴാണ് അവർ ആത്മീകരാകുന്നത്. അതാണ് ആത്മീകതയുടെ ലക്ഷണവും. ഞാൻ പറയുന്നതിന് ആമേൻ പറയാൻ തൻ്റെടമുള്ള എത്ര പേരുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ വ്യക്തമാക്കാം, നമ്മുടെ ഹിതവും ദൈവഹിതവും തമ്മിൽ അഡ്ജസ്റ്റ് ആകാത്ത ചില മേഖലകളെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. വരുമെന്നേ തെളിയിക്കാം. അപ്പോസ്തല പ്രവർത്തന പുസ്തകം എടുത്തി, അപ്പോസ്തല പ്രവർത്തന, നിങ്ങൾ ടെൻഷനൊന്നും ഇല്ലല്ലോ, എങ്ങനെ പറഞ്ഞു പോകുന്നല്ലേ. അപ്പോസ്തല പ്രവർത്തന പുസ്തകം 22-ാം അധ്യായം, 22-ാം അധ്യായത്തിൻ്റെ 17 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചു. പിന്നെ ഞാൻ യെരുശലേമിൽ മടങ്ങിച്ചെന്ന് ദൈവാലയത്തിൽ പ്രാർത്ഥിക്കുന്നേരം ഒരു വിവശതയിലായി അവനെ കണ്ടു. അടുത്തത്, നിബദ്ധപ്പെട്ട് വേഗം യെരുശലേം വിട്ടു പോകാ, നീ എന്നെക്കുറിച്ച് പറയുന്ന സാക്ഷ്യം അവർ കൈക്കൊള്ളുകയില്ല എന്നോട് കൽപ്പിച്ചു. അടുത്തത്, അതിന് ഞാൻ, കർത്താവേ നിന്നിൽ വിശ്വസിക്കുന്നവരെ ഞാൻ തടവിലാക്കുകയും പള്ളിതോറും അടിപ്പിക്കുകയും ചെയ്തു എന്നും നിന്റെ സാക്ഷിയായ സ്തെഫാനോസിൻ്റെ രക്തം ചൊരിഞ്ഞപ്പോൾ ഞാനും സമ്മതിച്ച് അരികെ നിന്ന് അവനെ കൊല്ലുന്നവരുടെ വസ്ത്രം കാത്തുകൊണ്ടിരുന്നു എന്നും അവർ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. അടുത്തത്, അവൻ എന്നോട്, നീ പോക, ഞാൻ നിന്നെ ദൂരത്ത് ജാതികളുടെ അടുക്കലേക്ക് അയക്കുമെന്ന് കൽപ്പിച്ചു. ഫേസ്ബുക്കിലൂടെ മറ്റ് വാച്ച് ചെയ്യുന്നവർക്ക് വാക്യം ഒന്ന് ബോധ്യപ്പെടുത്താനാണ് ആൻറ്റി വായിച്ചപ്പോൾ ഞാൻ കൂടെ ഒന്നുകൂടെ വായിച്ചു കൊടുത്തോണ്ടിരുന്നത്. ഓക്കെ, ഇനി ഒന്ന് ശ്രദ്ധിക്കുക. ദൈവത്തിൻ്റെ ഹിതവും പൗലോസിൻ്റെ ഹിതവും തമ്മിൽ പൊരുത്തപ്പെടാതെ വന്ന ഒരു സാഹചര്യം നാം ഈ വായിച്ച വേദഭാഗത്ത് അതിനുപോൽബലകമായി തെളിവിനായിട്ട് വെക്കുകയാണ്. 17-ാം വാക്യത്തിൻ്റെ ആരംഭം വായിച്ചിട്ട് ഞാൻ വിശദീകരിക്കാം. പിന്നെ ഞാൻ യെരുശലേമിൽ മടങ്ങിച്ചെന്ന് ദൈവാലയത്തിൽ പ്രാർത്ഥിക്കും നേരം. പിന്നെ ഞാൻ യെരുശലേമിൽ മടങ്ങിച്ചെന്നു പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ട്, ഓടിച്ചു പറയാം.
യെരുശലേമിൽ നിന്ന് ദമസ്കോസിലേക്ക് വാഗന മൃഗത്തിന്റെ പുറത്ത് ശൗൽ സഞ്ചരിക്കുകയാണ് അവിടെയുള്ള ദൈവമക്കളെ പിടിച്ചു കെട്ടാൻ. പക്ഷെ ദമസ്കോസിന്റെ പടിവാതിക്കൽ എത്തിയപ്പോ നട്ടുച്ചയ്ക്ക് ആകാശത്ത് കത്തിപ്പടരുന്ന സൂര്യപ്രഭയെ വല്ലുന്നൊരു പ്രകാശം അദ്ദേഹത്തിന്റെ മുഖത്തു വന്നടിച്ച് വാഹന മൃഗത്തിന്റെ പുറത്തുനിന്ന് താഴെ വീണ് കൂടെ ഉണ്ടായിരുന്നവർ കൈപിടിച്ച് ഒരു വീട്ടിൽ കൊണ്ടാക്കി. അവിടെ ഇങ്ങനെ ശൗല് പാർത്തു വരവേ ദമസ്കോസിൽ ഒരു ക്രിസ്തു ശിഷ്യനുണ്ട്, പേര് അനന്യാസ്. അനന്യാസ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോ ദർശനത്തിൽ കർത്താവ് അനന്യാസിനോട് പറഞ്ഞു, അനന്യാസേ, നീ നേർവീതി എന്ന സ്ഥലത്ത് യൂദായുടെ വീട്ടിൽ വരെ ഒന്ന് പോകണം. അവിടെ ഒരുവനുണ്ടല്ലോ കഴിഞ്ഞ 3 ദിവസമായി കണ്ണു കാണാൻ കഴിയാതെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. നീ ചെന്ന് അവന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നത് അവൻ കണ്ടോണ്ടിരിക്കുകയാണ്. ഞാനാണ് തുള്ളിച്ചാടി സ്തോത്രം പറഞ്ഞേനെ എന്ന് ശ്രദ്ധിച്ച്, എന്നെ കൊണ്ട് ദൈവം ഒരു കുരുടന് കാഴ്ച കൊടുക്കാൻ നീ ഇന്നാരുടെ വീട്ടിൽ ചെന്ന് നീ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ സൗഖ്യം കൊടുക്കാൻ പോവാ, അവനാണെങ്കിൽ നീ ചെന്ന് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നത് കണ്ടുകൊണ്ട് ഇരിക്കുകയാണെന്ന് പറയുകയാണെങ്കിൽ എൻ്റെ ദൈവമേ അങ്ങത്ര വിശ്വസ്തനാണെന്നും പറഞ്ഞ് ഞാൻ ഓടിച്ചാടിപ്പോയേനെ. പക്ഷെ ശൗല് അനന്യാസ് ദൈവത്തോട് പറയുക, ദൈവമേ അവൻ ആരാന്ന് എനിക്കറിയാം. അവൻ ആരാന്നറിയാവോ? ശ്രദ്ധിച്ചു കേട്ടേ, അവൻ ശൗല. അടുത്തത് ദൈവം പറയാത്തൊരു കാര്യം കൂടെ പറയാ, ഞങ്ങളെ പിടിച്ചു കെട്ടാനുള്ള മഹാപുരോഹിതന്മാരുടെ അധികാരപത്രവും അവന്റെ കയ്യിലുണ്ട്. അപ്പൊ ഇവന്റെ കയ്യിൽ ഈ മഹാപുരോഹിതന്മാരുടെ അധികാരപത്രം ഉണ്ടെന്നങ്ങനെ അനന്യാസ് അറിഞ്ഞ് ഒന്ന് വന്നേ നിങ്ങൾ എൻ്റെ കൂടെ. ദൈവം ഇതുവല്ലോ പറഞ്ഞോ, എടാ മഹാപുരോഹിതന്റെ അധികാരപത്രവുമായി ശൗല് വന്നു, ഞാൻ അവനെ അടിച്ചു താഴെ ഇട്ടിട്ടുണ്ട്, നീ പോയി അവനെ കണ്ടോളാനാണോ പറയുന്നത്? ഇതൊന്നും ദൈവം പറഞ്ഞില്ലല്ലോ. ഞാൻ ചോദിക്കുന്നു, ഇവന്റെ കയ്യിൽ മഹാപുരോഹിതന്മാരുടെ അധികാരപത്രമുണ്ടെന്ന് അനന്യാസ് എങ്ങനെ അറിഞ്ഞു? അങ്ങനാണെങ്കിൽ നമുക്കൊരു നിഗമനത്തിലെത്താൻ ഇതേ സാധ്യതയുള്ളൂ, ശൗല് രഹസ്യമായിട്ടല്ല വരുന്നത്, പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാ വരുന്നത്. ദേ മഹാപുരോഹിതന്മാരുടെ അധികാരപത്രവുമായി ഞാൻ ദമസ്കോസിലേക്ക് വരുന്നു, ഞാൻ പിടിച്ചു കെട്ടും, ഞാൻ ഈ മാർഗത്തെ നശിപ്പിക്കും, അവകാശവാദവുമായി പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് ശൗല് വരുന്നത്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും ദമസ്കോസിലുള്ള ദൈവമക്കൾ പ്രാർത്ഥിച്ചിട്ടില്ല, ദൈവമേ ഒരു വലിയ പ്രതിസന്ധി ഞങ്ങൾക്കെതിരെ വരുന്നു, അവൻ ആളുണ്ട്, ആരവാരമുണ്ട്, ഭരണകൂടത്തിന്റെ പിന്തുണയുണ്ട്, അകപ്പെട്ടത് തന്നെ ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഞങ്ങളുടെ മുമ്പിൽ ഒരു വഴിയും കാണുന്നില്ല. യഹോവേ ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീയല്ല വേറെ ആരുമില്ലെന്ന് അവർ ഉള്ളുരുകി പ്രാർത്ഥിച്ചിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ അനന്യാസിനോട്, അനന്യാസേ നേർവീതി എന്ന സ്ഥലത്ത് യൂദായുടെ വീട്ടിൽ ശൗല് കിടപ്പുണ്ട്, നീ അവനെ പോയി നിന്റെ കൈകൊണ്ട് തൊട്ടോ, അവന് ഞാൻ കാഴ്ച കൊടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ആശയം എന്നാണെന്നറിയാമോ? നിങ്ങൾ ഭാരപ്പെട്ട, നിങ്ങൾ പ്രയാസപ്പെട്ട, നിങ്ങളെ ഭയപ്പെടുത്തിയ നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടിയെ ഞാൻ നേർവീതി എന്ന സ്ഥലത്ത് യൂദായുടെ വീട്ടിൽ കുരുക്കി ഇട്ടിട്ടുണ്ട്. നിന്റെ കണ്ണുകൊണ്ട് പോയി നീ അത് കണ്ടോളാനല്ലേ, നിന്റെ ചെവി കൊണ്ട് പോയി നീ അത് കേട്ടോളാനല്ലേ, നിന്റെ കൈ കൊണ്ട് പോയി നീ അത് തൊട്ടോളാനല്ലേ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഇന്ന് പകൽ വചനത്തിന്റെ ദൂത് ഞാൻ വിളിച്ചു പറയുന്നു, നിന്റെ ചില പ്രാർത്ഥനയുടെ മറുപടിയെ നിന്റെ കണ്ണുകൊണ്ട് കാണത്തക്ക നിലയിൽ, നിന്റെ കൈ കൊണ്ട് തൊടത്തക്ക നിലയിൽ, നിന്റെ ചില പ്രാർത്ഥനയുടെ മറുപടികൾ നിന്റെ ചെവി കൊണ്ട് കേൾക്കത്തക്ക നിലയിൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവകരത്തിന്റെ ചലനം ഇന്ന് പകൽ തിരിച്ചറിഞ്ഞ് ആത്മാവിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ മനസ്സുള്ള എത്ര പേർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് തന്റെ വചനത്തിലൂടെ ശക്തമായ ആലോചന കൈമാറുന്നു, നിന്റെ ചില പ്രാർത്ഥനയുടെ മറുപടികൾ നിന്റെ കണ്ണുകൊണ്ട് കാണത്തക്ക നിലയിൽ, നിന്റെ കൈ കൊണ്ട് തൊടത്തക്ക നിലയിൽ സ്വർഗം നിനക്ക് വേണ്ടി ചിലത് ചെയ്യാൻ പോകുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സഹോദരങ്ങളെ, വളരെ വ്യക്തമായി ദൈവാത്മാവ് ഒരു ദൂതനോട് പറയുന്നു, നിങ്ങളുടെ ചില പ്രാർത്ഥനയുടെ മറുപടികൾ സ്വർഗം നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വെളിപ്പെടുത്താൻ പോവുകയാണ്.
ഇതെത്ര വേഗത്തിൽ എങ്ങനെ ഇങ്ങനെ സംഭവിച്ചു എന്ന് നിങ്ങൾ ആശ്ചര്യപ്പെടുമാറ് ചില പ്രാർത്ഥനയുടെ മറുപടികൾ നിന്റെ കണ്ണിന്റെ മുമ്പിൽ വന്ന് നിൽക്കാൻ പോകുന്നു എന്ന് ആത്മാവ് വചനത്തിന്റെ പ്രവചനമായി ഇന്ന് മകൾ ആലോചന വിളിച്ചു പറയുമ്പോൾ അതരം തുറന്ന് സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? എഴുതി വെച്ചോ ഞാൻ ഈ പറയുന്ന ദൂത്. അപ്പോസ്തല പ്രവർത്തകരുടെ പുസ്തകം 12-ാം അധ്യായം. വൈകണ്ട, ശ്രദ്ധിച്ച് കേട്ടാ മതി. ജയിലിൽ കിടക്കുന്ന പത്രോസിന് വേണ്ടി മർക്കോസ് എന്ന് മറുപേരുള്ള യോഹന്നാന്റെ അമ്മ മറിയയുടെ വീട്ടിൽ മുഴുവരാത്രി പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുക. പ്രാർത്ഥനയുടെ മറുപടിയായി കാരാഗ്രഹത്തിൽ ദൂതൻ ഇറങ്ങി പത്രോസിനെ തട്ടി പുറത്തു കൊണ്ടുവന്നു. വിശദീകരിക്കുന്നില്ല. പ്രാർത്ഥിച്ച വീടിന്റെ വാതുക്കൽ വന്ന് പത്രോസ് മുട്ടി. ഉടനെ രോധ എന്ന ബാല്യക്കാരി, എല്ലാവരും ശ്രദ്ധിച്ച, രോധ എന്ന ബാല്യക്കാരി വാതില് തുറക്കാതെ സന്തോഷത്തോടെ അകത്തുപോയി. എനിക്കൊട്ടും മനസ്സിലായില്ല, സന്തോഷം വന്നപ്പോൾ വാതില് തുറക്കാതെ പോയെന്ന്. ആരാ നിവൾക്ക് മനസ്സിലായി? ഹലോ, പത്രോസാണെന്ന് ഇവൾക്ക് മനസ്സിലായി. മനസ്സിലായോ? മനസ്സിലായെന്ന് അവിടെ ഉണ്ട്. അവൾ പറയുന്നത് പത്രോസ് വന്ന് വാതുക്കൽ മുട്ടുന്നാ. പത്രോസ് വന്ന് വാതുക്കൽ മുട്ടി എന്ന് നമുക്ക് മനസ്സിലായി, പത്രോസ് ആണെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥനയുടെ മറുപടിയെ വാതില് തുറന്ന് കണ്ട് സ്വീകരിക്കുകയല്ലേ ചെയ്യണ്ടേ? ആണോന്നേ. പക്ഷെ ഇവള് സന്തോഷത്തോടെ വാതിൽ തുറക്കാതെ അകത്തോട്ട് ഓടിപ്പോയി പ്രാർത്ഥിക്കുന്നവരോട് പറയുകയാ പത്രോസ് വന്ന് വാതുക്കൽ നിൽക്കുന്നു. എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ പറയാം, വാതില് തുറക്കണോ അകത്ത് പ്രാർത്ഥിക്കുന്നവരോട് പോയി പറയണോ എന്നാ ചെയ്യണമെന്ന് അറിയാൻ കഴിയാതെ ഒരു സമ്മിശ്ര വികാരത്തിന്റെ വേലിയേറ്റത്തിൽ ഇവളിങ്ങനെ ഭാരപ്പെടുക. അതെ, ചില പ്രാർത്ഥനയുടെ മറുപടികൾ ദൈവം കൊണ്ട് തരുമ്പോഴുണ്ടല്ലോ നിറകണ്ണുകളോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യണോ? തുള്ളിച്ചാടി കർത്താവിനെ ആരാധിക്കണോ? വാവിട്ട് നിലവിളിക്കണോ? എന്ത് ചെയ്യണമെന്ന് അറിയാൻ കഴിയാത്ത സമ്മിശ്ര വികാരങ്ങളുടെ വേലിയേറ്റങ്ങൾ ഉണ്ടാകത്തക്ക നിലയിൽ അസാധാരണ പ്രാർത്ഥനകളുടെ മറുപടികൾ കണ്ടെത്തരാൻ ദൈവം വിശ്വസ്തനാണ്. ഇന്ന് മകൾ ഈ പുൽപ്പിറ്റിൽ ഞാൻ നിൽക്കുമ്പോ, സജിപ്പാസ്റ്റ് ഇവിടെ ഇരിക്കുമ്പോ, ദൈവമക്കൾ ഇവിടെ ഇരിക്കുമ്പോ, ഇന്നലകളെ കുറിച്ചൊന്ന് ചിന്തിച്ചേ. കഴിഞ്ഞ കാലഘട്ടങ്ങൾ പിറകോട്ടിറങ്ങി തിരിഞ്ഞ് ചിന്തിച്ചേ. ഇന്ന് ദൈവം നമ്മെ നടത്തിയ ഇവിടം വരെ ദൈവം നമ്മെ കൊണ്ടുവന്ന ദൈവത്തിന്റെ വഴികൾ ഓർക്കുമ്പോ തുള്ളിച്ചാടി ദൈവത്തിന് സ്തോത്രം ചെയ്യണോ? വാവിട്ട് നിലവിളിക്കണോ? ദൈവമേ, ഞാൻ ഇന്നായിരിക്കുന്നത് യാഥാർത്ഥ്യ മണ്ഡലത്തിൽ തന്നെയാണോ? ഇത്രത്തോളം എന്നെ കൊണ്ടുവരാൻ, ഇവിടം വരെ എന്നെ നടത്താൻ ഞാൻ എന്തുണ്ടെന്ന് ആശ്ചര്യത്തോടെ ചോദിക്കത്തക്ക നിലയിൽ ദൈവം നമ്മെ നടത്തിയെങ്കിൽ അതരം തുറന്ന് സ്തോത്രം ചെയ്ത് പറ. അസാധാരണ പ്രാർത്ഥനയുടെ മറുപടികൾ കണ്ടെത്തരാൻ വിശ്വസ്തനായ ഒരു ദൈവം ഉയരത്തിൽ ജീവിക്കുന്നു. സ്തോത്രം പറയാൻ സന്തോഷമുള്ളവരും മാത്രം അക്കരം ഉയർത്തി ഒരിക്കൽ കൂടി ഇന്ന് മകൾ ദൈവത്തെ സ്തുതിക്കട്ടെ. അടുത്തൊരു ആശയം കൂടെ പറയാം. പ്രാർത്ഥിക്കുന്നവർ പറയാണേ, അത് അവനല്ല, അവന്റെ ദൂതന. നമ്മൾ അവരെ കുറ്റം പറയും, അവർക്ക് വിശ്വാസം ഇല്ലാഞ്ഞിട്ടാണ്. പക്ഷെ വിശ്വാസം ഉണ്ടെന്നവർക്ക് എന്താ അതിൻ്റെ തെളിവ്? നേരം വെളുക്കാൻ പോവാ, പക്ഷെ പ്രാർത്ഥന നിർത്തിയിട്ടില്ല. ഹലോ, കടുങ്കാപ്പി കുടിച്ച് അവർ പിരിഞ്ഞു പോയില്ല. ആ സമയത്തും പ്രാർത്ഥന തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ വിശ്വാസം ഉള്ളത് കൊണ്ടല്ലേ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നേ? ആണോ? ഒരാമേനൊന്ന് പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ ഇവരെന്നാ പറയുന്നത്? അവനല്ല, അവൻ്റെ ദൂതനാന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാ ഇവർ പ്രാർത്ഥിക്കുന്നേ? പത്രോസ് പുറത്തിറങ്ങുമെന്ന് അവർക്ക് ഉറപ്പുണ്ട്, ദൈവം പ്രവർത്തിക്കുമെന്ന് അവർക്ക് വിശ്വാസമുണ്ട്. അവിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല. പക്ഷെ ഈ പ്രാർത്ഥനയുടെ മറുപടി ഉണ്ടല്ലോ, ഇത്ര വേഗത്തിൽ ഈ സമയത്ത് ഇങ്ങനെ വീടിന്റെ വാതിൽക്കൽ വന്ന് മുട്ടുമെന്ന് അവരുടെ സ്വപ്നത്തിൽ പോലും അവർ ചിന്തിച്ചതല്ല. അവിശ്വാസമല്ല, അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യം, അവിശ്വസനീയമായ കാര്യം അവരുടെ കണ്ണുകൊണ്ട് കണ്ടപ്പോ അവരുടെ ആശ്ചര്യമാണ് അവരതിലൂടെ വെളിപ്പെടുത്തുന്നത്. അതെ, ചില പ്രാർത്ഥനയുടെ മറുപടികൾ എന്റെ ദൈവം കൊണ്ട് തരുമ്പോഴുണ്ടല്ലോ ഇത് ഇത്ര വേഗത്തിൽ ഇപ്പോഴിങ്ങനെ സംഭവിക്കുമെന്ന് എന്റെ സ്വപ്നത്തിൽ പോലും ഞാൻ ചിന്തിച്ചതല്ല. ഈ
യഹോവയാൽ സംഭവിച്ചു, മനുഷ്യരുടെ ദൃഷ്ടിയിൽ ആശ്ചര്യവുമായിരിക്കുന്നു എന്ന് നിങ്ങൾ തുള്ളിച്ചാടി സ്തോത്രം പറയത്തക്ക നിലയിൽ ചിലത് താങ്കൾക്ക് വേണ്ടി ചെയ്യാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് കെ ജെ തോമസ് അല്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ വചനത്തിലൂടെ ആലോചന കൈമാറുമ്പോൾ അതരം തുറന്ന് സ്തോത്രം പറയാൻ മനസ്സുള്ള ദൈവമക്കൾ അക്കരമടിച്ച് ശക്തിയോടെ ഒരു മിനിറ്റ് ദൈവത്തെ എന്ന് ആരാധിച്ചാട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ശക്തമായി ചിലരോട് ദൂത് പറയുന്നു, നിന്റെ ചില പ്രാർത്ഥനയുടെ മറുപടികൾ നിനക്ക് അത്ഭുതം തോന്നുമാറ് ദൈവം കൊണ്ടെത്തിക്കാൻ പോകുന്നു. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം. എനിവേ നമുക്ക് ആ ദൂതിലേക്ക് മടങ്ങി. അപ്പൊ നിന്റെ കൈകൊണ്ട് പോയി നീ തൊട്ടോളാൻ നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയെ, നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയെ നിന്റെ കണ്ണുകൊണ്ട് പോയി നീ കണ്ടോളാൻ. അനന്യാസി എന്നു ഷൗലിന്റെ തലയിൽ കൈവച്ചു, കണ്ണിൽ നിന്ന് ചെതുമ്പല പോലെ വീണു, കാഴ്ച കിട്ടി. ഇനി ശ്രദ്ധിച്ചേ, രണ്ടു മൂന്ന് ദിവസം സ്നാനമേറ്റ ശേഷം ഷൗലവിടെ പാർത്തു. അവിടെ നിന്ന് നേരെ പോയത് അറേബ്യൻ മരുഭൂമിയിലേക്കാണ്. അവിടെ കർത്താവുമായി ആഴ്ചകളോളം സമയം സ്നേഹക്കൂട്ടായ്മയിൽ ചിലവഴിച്ചു. ആ ഏകാന്തവാസത്താണ് ദൈവസഭയെക്കുറിച്ചുള്ള ഉന്നതമായ വെളിപ്പാടുകൾ പൗലോസിന് കിട്ടിയത്. പിന്നീട് അദ്ദേഹം പറയുന്നു, ഞാൻ മനുഷ്യരിൽ നിന്ന് ഒന്നും പഠിച്ചിട്ടില്ല, ഞാൻ മനുഷ്യരിൽ നിന്ന് ഒന്നും പ്രാപിച്ചിട്ടില്ല, എല്ലാം എനിക്ക് വെളിപ്പെടുത്തിയത് സ്വർഗസ്ഥനായ ദൈവമാണ്. ഗലാത്യ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. തിരുമേശയെ കുറിച്ച് പറയുമ്പോൾ കൊരിന്ത്യ ലേഖനത്തിൽ, ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും, എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞു, ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ, എന്നെ ദൈവാത്മാവ് പഠിപ്പിച്ചൊരു കാര്യമുണ്ട് കേട്ടോ, ഏറ്റവും അധികം വെളിപ്പാട് പൗലോസിന് കിട്ടിയത് ഏകാന്തതയുടെ നടുവിലാണ്, ഒറ്റപ്പെടുത്തപ്പെടലുകളുടെ നടുവിലാണ്. ഇന്ന് പകൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാ, ചില ഏകാന്തതകളിലേക്ക്, ചില ഒറ്റപ്പെടുത്തപ്പെടലിലേക്ക് ഒരു പക്ഷേ വഴിമാറാൻ ദൈവം നമ്മെ അനുവദിച്ചെന്നിരിക്കുക. പക്ഷെ ഇതുവരെ ലഭ്യമായിട്ടില്ലാത്ത ആഴമായ വെളിപ്പാടുകൾക്ക് വേണ്ടിയുള്ള, ശുശ്രൂഷകൾക്ക് വേണ്ടിയുള്ള അടുത്ത ഒരു തലത്തിലേക്ക് നിന്നെ കൊണ്ടെത്തിക്കാനുള്ള ദൈവത്തിന്റെ ഒരുക്കപ്പെടലുകൾ അതിന്റെ പിന്നിൽ മറഞ്ഞിരിപ്പുണ്ടെങ്കിൽ സ്തോത്രം ചെയ്തു പറ. ആ ഏകാന്തതകൾ എന്നെ പണിയാനുള്ള ദൈവ പദ്ധതിയാണെങ്കിൽ അതിനായി ഞാൻ എന്നെ വിധേയപ്പെടുത്തി തരുന്നു. നിൽക്കട്ടെ. അറേബ്യൻ മരുഭൂമിയിൽ നിന്ന് വീണ്ടും നേരെ ദമസ്കോസിലെത്തി. തിരുവെഴുത്തിൽ നിന്ന് ഓരോ വാക്യങ്ങൾ വായിച്ച് വായിച്ച് കേൾപ്പിക്കേണ്ടതാണ്. പക്ഷെ ഉപവാസ പ്രാർത്ഥനയിൽ അതൊരു ബോറടി ആകണ്ട എന്നുള്ളതുകൊണ്ട് ഇങ്ങനെ പറയുന്നു. യെരുശലേമിൽ നിന്ന് ദമസ്കോസിൽ വരുന്നു, ദൈവത്താൽ സന്ദർശിക്കപ്പെടുന്നു. രണ്ട് മൂന്ന് ദിവസം നേർവേദി എന്ന സ്ഥലത്ത് യൂദയുടെ വീട്ടിൽ പാർക്കുന്നു. അനന്യാസ് വരുന്നു, പ്രാർത്ഥിക്കുന്നു, സൗഖ്യമാകുന്നു, സ്നാനപ്പെടുന്നു, അറേബ്യൻ മരുഭൂമിയിലേക്ക് പോകുന്നു. ചില ആഴ്ചകൾ അവിടെ സമയം ചെലവഴിക്കുന്നു. അറേബ്യൻ മരുഭൂമിയിൽ നിന്ന് വീണ്ടും ദമസ്കോസിലേക്ക് തന്നെ വരുന്നു. അങ്ങനെ വന്ന് യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രാഗൽഭ്യത്തോടെ അവിടെ പ്രസംഗിക്കുകയാണ്. ധാരാളം പേർ പൗലോസിന്റെ പ്രസംഗത്താൽ ഈ സത്യ ദൈവകൃപയിലേക്ക് വന്നു. വരുമ്പോ അരേദ രാജാവിനെ സ്വാധീനിച്ച്, അവിടുത്തെ ഭരണാധികാരിയെ സ്വാധീനിച്ച് യഹൂദന്മാർ ഷൗലിനെ കൊല്ലാനുള്ള പദ്ധതികൾ തയ്യാറാക്കി. എന്നാൽ ദമസ്കോസിലുള്ള ദൈവമക്കൾ വളരെ ബുദ്ധിയുള്ളവരായിരുന്നു. അവർ അദ്ദേഹത്തെ ഒരു കൊട്ടയ്ക്കകത്ത് ഇറക്കി. എല്ലാരും എന്നെ നോക്കി, കൊട്ടയ്ക്കകത്ത് ഇറക്കി, കയറ് കെട്ടി മതിൽ വഴി ഇറക്കി വിട്ടു. ഞാൻ ആ ഭാഗം വായിക്കുമ്പോഴൊക്കെ തലയിൽ കൈവയ്ക്കാറുണ്ട്. അന്ന് കഴുതയാണോ കുതിരയാണോ ഒട്ടകമാണോ എന്നറിഞ്ഞുകൂടാ, വാഹന മൃഗത്തിൻ്റെ പുറത്താണ് പോയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പ്രൗഢിയൊക്കെ വെച്ച് നോക്കിയ കുതിര തന്നെയാകാൻ അസാധ്യത. മൂന്ന് വർഷങ്ങൾക്ക് പിറകിൽ നെഞ്ച് വിരിച്ച് തല ഉയർത്തി പീഡിച്ച് അഭിമാനത്തോടെ അഹങ്കാരിയായി ദമസ്കോസിൽ വന്നവനുണ്ടല്ലോ,
മൂന്ന് വർഷങ്ങൾക്ക് പിറകിൽ ഡമസ്കോസിൽ അങ്ങനെ വന്നവൻ മൂന്ന് വർഷത്തിന് ശേഷം പുറത്തു പോകുന്നത് ഒരു കൊട്ടയ്ക്കകത്ത് റാ പോലെ ഒതുങ്ങപ്പെട്ടവനായിട്ട്. രാമേൻ ഒന്ന് പറഞ്ഞു. ദൈവത്തിന് ഒതുക്കാൻ കഴിയാത്തവരാരാ ഉള്ളേ? ദൈവത്തിന് മാറ്റിമറിക്കാൻ കഴിയാത്തവരാരാ ഉള്ളേ? ഞാനൊരു കാര്യം പറയാം കേട്ടോ, നമ്മുടെ ശാസനയ്ക്കും നമ്മുടെ ശിക്ഷണത്തിനുമൊന്നും ഒതുങ്ങപ്പെടാത്തതും ഒതുക്കപ്പെടാത്തതും പ്രാർത്ഥന കൊണ്ട് ഒതുങ്ങും, പ്രാർത്ഥന കൊണ്ട് മാറ്റിമറിയപ്പെടും. വേണമെങ്കിൽ ഇന്ന് പകൽ ആത്മാവ് പറയുന്നൊരു ദൂത് എഴുതി വെച്ചോ, നിന്റെ ശാസനയ്ക്ക് നിന്റെ ശിക്ഷണത്തിന് മാറ്റാൻ കഴിയാത്ത ചിലത് നിന്റെ പ്രാർത്ഥന കൊണ്ട് ഒതുങ്ങപ്പെടുന്നത് ആത്മാവ് ഇന്ന് പകൽ എനിക്ക് മനസ്സിലാക്കി തരുന്നു. ശക്തമായി പ്രാർത്ഥിച്ചു കൊള്ളുക. ചിലത് ക്രമീകരിക്കപ്പെടുന്നത്, ചിലത് ഒതുങ്ങപ്പെടുന്നത്, ചിലതിന് മാറ്റമുണ്ടാകുന്നത് കർത്താവ് നിന്നെ കാണിക്കാൻ പോകുന്നു. അതരം തുറന്ന് സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാ പറഞ്ഞൊരു വചനത്തിന്റെ പ്രവചന ദൂതി ഞാൻ പറയാം, ആർക്കും ഒതുക്കാൻ കഴിയാത്തവരെ ദൈവത്തിന് ഒതുക്കാൻ കഴിയും. ഗദരദേശത്തൊരു ഭൂതഗ്രസ്തൻ, ഭൂതങ്ങൾ എത്ര ഉണ്ടെന്നറിയാവോ? ആറായിരങ്ങൾ, വിശദീകരിക്കുന്നില്ല. അയ്യോ, നാട്ടുകാരെല്ലാം അവനെ ഒതുക്കാൻ കൊണ്ടേ, ഇരുമ്പ് ചങ്ങല വെച്ചതാ, അതൊക്കെ അവൻ പൊട്ടിച്ച് ദൂരെ കളഞ്ഞു. ആ നാട്ടുകാരുടെ മുഴുവൻ ഭീഷണിയാ, പേടി സ്വപ്ന അവൻ. അവനെ ഒതുക്കാൻ അവർ അശ്രാന്ത പരിശ്രമം നടത്തിയതാ, അവനെ ആർക്കും ഒതുക്കാൻ പറ്റിയില്ല. ആർക്കും ഒതുക്കാൻ കഴിയാത്ത, നാട്ടുകാർ വെച്ച് പിടിപ്പിച്ച എല്ലാ ഇരുമ്പ് ചങ്ങലയും ഉരുമി പൊട്ടിച്ച് കളഞ്ഞ് അവനെ ഒറ്റ വാക്കുകൊണ്ടാണ് എൻ്റെ തമ്പുരാൻ ഒതുക്കിയത്. അടുത്തൊരു കാര്യം കൂടെ ഞാൻ പറയാം, അവനൊന്ന് മരിച്ചു കാണാൻ നാട്ടുകാർ മുഴുവൻ ആഗ്രഹിച്ചതാ അല്ലേ? ആ നാടിൻ്റെ, എൻ്റെ ഗ്രാമീണ ഭാഷ ഞാൻ ഇങ്ങനെ പറയാം, ആ നാടിൻ്റെ കണ്ണിലെ കരടായിരുന്നു അവൻ. സഹോദരിമാർ ഒറ്റയ്ക്ക് പോകുമ്പോൾ ഇവനൊരു പേടി സ്വപ്ന, മക്കൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ, കുഞ്ഞുങ്ങൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ ഇവനൊരു പേടി സ്വപ്ന. ചുരുക്കി പറഞ്ഞ് എൻ്റെ തമ്പുരാനെ, ഇവനെ എന്തിനാ വെച്ചോണ്ടിരിക്കുന്നത്? ഇവൻ അങ്ങ് എടുത്താൽ എന്നാ കുഴപ്പമെന്ന് വരെ ആ നാട്ടുകാർ ചോദിക്കത്തക്ക നിലയിൽ അവനൊരു പേടി സ്വപ്ന. എൻ്റെ ഭാഷ ഞാൻ പറയാം, അവൻ ആ നാടിൻ്റെ കണ്ണിലെ കരടാ. എന്നാൽ എൻ്റെ കർത്താവ് അവനെ വിടുവെച്ചെന്ന് മാത്രമല്ലെന്ന്, അവനെ രൂപാന്തരപ്പെടുത്തിയെന്ന് മാത്രമല്ലെന്ന്, അവനെ ആ നാടിൻ്റെ കണ്ണിലുണ്ണിയാക്കി മാറ്റി. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച്, അവൻ കർത്താവിനെ, കർത്താവ് അവന് സൗഖ്യമൊക്കെ കൊടുത്തിട്ട് തിരിച്ച് ഗദരദേശത്തുനിന്ന് പോകാൻ നേരത്ത് അവൻ പറയുന്നുണ്ട്, എന്നെ ഇട്ടേച്ച് പോകരുത്, ഞാനും കൂടെ വരികയാണ്. കർത്താവ് പറഞ്ഞു, വേണ്ട വേണ്ട, നീ ഇവിടെ നിൽക്ക്. അടുത്തത് ഇങ്ങനെ വായിക്കുന്ന, ദെക്കപ്പൊലി നാട്ടിലെങ്ങും അവൻ യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചു. പിന്നീട് നമ്മൾ വായിക്കുന്നത്, ഗദരദേശക്കാർ യേശുവിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നെന്ന, ആ ദെക്കപ്പൊലി നാടിനെ മുഴുവൻ അവൻ സുവിശേഷത്താൽ യേശുവിന് വേണ്ടി നേടി. നിങ്ങൾ ശ്രദ്ധിച്ചേ, ചില നാളുകൾക്ക് മുമ്പ് വരെ ആ നാടിൻ്റെ കണ്ണിലെ കരടല്ലേ അവൻ, ഇപ്പോൾ അവൻ യേശുവിനെ പ്രസംഗിച്ചു കൊണ്ടുപോകുമ്പോൾ ബഹുമാനത്തോടെ നാട്ടുകാർ അവൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുകയാ. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് ഈ ഉപവാസ പ്രാർത്ഥനകൾ ചോദിക്കുന്നു. ഒരു നാടിൻ്റെ മുഴുവൻ ഭീഷണിയായിരുന്നവനെ, ഒരു നാടിൻ്റെ മുഴുവൻ കണ്ണിലെ കരടായിരുന്നവനെ, ആ നാടിൻ്റെ മുഴുവൻ കണ്ണിലുണ്ണിയാക്കി മാറ്റാൻ എന്റെ ദൈവത്തെ കൊണ്ട് കഴിയുമെങ്കിൽ, എന്റെ സഹോദരി, എന്റെ സഹോദര, എന്റെ ദൈവത്തിന് രൂപാന്തരപ്പെടുത്താൻ കഴിയാത്തവരാരാ ഉള്ളത്? എന്റെ ദൈവത്തിന് മാറ്റാൻ കഴിയാത്തവരാരാ ഉള്ളത്? കണ്ണുനീര് വാരി എറിഞ്ഞ് നീ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചോ. പരിശുദ്ധാത്മാവ് പറയുന്നു, ചിലതിന്റെ മേൽ അസാധാരണമായ ചില രൂപാന്തരം സംഭവിക്കാൻ പോകുന്നു, മാറ്റം സംഭവിക്കാൻ പോകുന്നു. ഫിലേമോന്റെ ലേഖനത്തിൽ ഓനേസിമോനോസിനെ കുറിച്ച് പൗലോസ് പറയുന്നത് പോലെ, അവൻ മുൻപേ പ്രയോജനമില്ലാത്തവൻ, എന്നാൽ ഇപ്പോൾ എനിക്കും നിനക്കും ഒരുപോലെ പ്രയോജനമുള്ളവൻ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിശക്തമായി ചിലരോട് വചനത്തിന്റെ ദൂത് കൈമാറുന്നു. ഇവൻ എങ്ങനെ ഇങ്ങനെയായെന്ന് ആശ്ചര്യപ്പെടുമാറ്. അസാധാരണ രൂപാന്തരം ചിലതിന്റെ മേൽ വരുത്തുന്ന ഒരു ദൈവ പ്രവൃത്തിക്കായി കാത്തിരുന്നോളാൻ ആത്മാവാലോചന കൈമാറുമ്പോ ആ തരം തുടർന്ന് സ്തോത്രം പറയാൻ മനസ്സുള്ള ദൈവമക്കൾ കരമടിച്ച് ശക്തിയോടെ ഇന്ന് മകൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ചിലതിന്റെ മേൽ വെളിപ്പെടുന്ന അസാധാരണമായ മാറ്റം, അസാധാരണമായ രൂപാന്തരം.
ദൈവശബ്ദത്തിനായി ഞാൻ ദൈവത്തെ സ്തുതി സാധാരണമായ ചില രൂപാന്തരങ്ങൾ നിന്റെ ദൈവമേ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് നിങ്ങൾ ആശ്ചര്യപ്പെട്ട് പറയുമാനുള്ള ചില ദൈവ മഹത്വം ദൈവ പ്രവൃത്തികൾ കർത്താവ് വായിക്കാൻ പോകുന്നു. എന്റെ കർത്താവേ അങ്ങയുടെ ശബ്ദത്തെ ഞാൻ ഏറ്റെടുക്കുന്നു. ആ ദൈവ ശബ്ദത്തിന് സ്തോത്രമെന്ന് പറയാൻ മനസ്സുള്ളവർ മാത്രം കരമുയർത്തി ഒരിക്കൽ കൂടി ഇന്ന് മകൾ ദൈവത്തിന് സ്തോത്രം ചെയ്യാ. ആത്മാവ് സംസാരിക്കുന്നു, ചിലതിന്റെ മേൽ അസാധാരണമായ ദൈവിക രൂപാന്തരം സംഭവിക്കാൻ പോകുന്നു. കൊട്ടയ്ക്കകത്ത് ഒതുങ്ങി ശൗൽ യെരൂശലേമിലെത്തി. ഇന്നായിരുന്നെങ്കിൽ നമ്മുടെ സുവിശേഷ യോഗത്തിന്റെ നോട്ടീസിൽ ഇങ്ങനെ എഴുതിയേനെ, ഒന്നുകൂടെ പറയാം, വാഹനമൃഗത്തിന്റെ പുറത്ത് പോയവൻ എങ്ങനെ തിരിച്ചു വന്നെന്നറിയാവോ? കൊട്ടയ്ക്കകത്ത് ഒതുങ്ങപ്പെട്ടവനായി വന്നു എന്നാണ് നമ്മൾ നോട്ടീസ് അടിച്ചിറക്കും. അന്ന് പ്രഭാഷണ വേദിയിൽ കത്തി നിൽക്കുന്ന ആൾ പത്രോസ. സുവിശേഷ യോഗവും സംഗീതം വരുന്നു. പ്രസംഗകർ ഷീമോൻ പത്രോസ്. ബ്രാക്കറ്റിൽ ഷൗലിൻ്റെ സാക്ഷ്യം കൂടെ ഉണ്ടായിരിക്കും. ഷൗലിൻ്റെ സാക്ഷ്യം കൂടെ ഉണ്ടായിരിക്കും. പക്ഷേ എൻ്റെ സഹോദരങ്ങൾ, എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം ഞാൻ പറയാം. യെരൂശലേമിൽ ഷൗൽ എത്തിയപ്പം ഒരു സ്വീകരണമൊന്നും കിട്ടിയില്ല. അവനെ ആരും കൂട്ടത്തിൽ കൂട്ടിയില്ലെന്ന്. ആര്? യെരൂശലേമിലുള്ള ശിഷ്യന്മാരാരും ദൈവമക്കൾ ആരും കൂട്ടത്തിൽ കൂട്ടിയില്ല. അതിനെ കൂട്ടത്തിൽ കൂട്ടാഞ്ഞേ ഇവനൊരവസരം കൊടുത്ത ഇനി നമ്മൾ പ്രതീക്ഷിക്കേ വേണ്ട. ആണോ? കുശുമ്പ് കൊണ്ടാണോ? അല്ല. ശ്രദ്ധിച്ചേ, അവർക്കൊരു സംശയം, ഇവൻ ഈ മാനസാന്തരപ്പെട്ടെന്നൊക്കെ പറയുന്നത് ശരിയാണോ? ഹലോ, ഇവൻ ഈ മാനസാന്തരപ്പെട്ടെന്നൊക്കെ പറയുന്നത് ഇങ്ങനെ മനുഷ്യൻ മാറൂ? നിങ്ങൾ ആ ഭയതവാക്കൊക്കെ പിന്നെ വേടിച്ചത് വായിച്ചാൽ മതി. അവനൊരു ശിഷ്യനെന്ന് പറയുന്നത് അവർ വിശ്വസിച്ചില്ലെന്നാണ് കാരണം. അതപ്പം നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ ക്രൂരം തന്നെയായിരുന്നു ശൗല്. ഇങ്ങനെ മാനസാന്തരപ്പെട്ടെന്നു ആരായി പറയുന്നേ? ദൈവം ആരാന്നറിയാവുന്ന ദൈവമക്കൾ, പ്രാർത്ഥനയിൽ മരിച്ചവർ ഉയർക്കുന്ന, അപ്പോസ്തോലന്മാരുടെ നിഴല് തട്ടി രോഗികൾ സൗഖ്യമാകുന്ന, തടവിൽ നിന്ന് ദൂതനിറങ്ങി അപ്പോസ്തോലന്മാരെയൊക്കെ പുറത്തു കൊണ്ടുവരുന്നത് കണ്ണുകൊണ്ട് കാണുന്ന സഭയ്ക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നതായിരുന്നില്ലെന്ന് ഷൗലിൻ്റെ രൂപാന്തരം. അതെ, ഞാൻ വേദപുസ്തകത്തിൻ്റെ സത്യസന്ധമായ സന്ദേശം പറയുക, ചിലതൊക്കെ ദൈവം ചെയ്യുമ്പോഴുണ്ടല്ലോ നമ്മുടെ യുക്തിക്കും ബുദ്ധിക്കും മനസ്സിലാകാത്തതുപോലെ അസാധാരണ കാര്യങ്ങളെ ചെയ്യാൻ എൻ്റെ ദൈവത്തിന് കഴിയും. എത്ര പേർക്ക് ആമേൻ പറയാൻ? ഇന്ന് മകൾ ആത്മാവിൽ നിയോഗമുണ്ട്. എൻ്റെ മാന്യ സഹോദര, എൻ്റെ മാന്യ സഹോദരി, നിങ്ങളുടെ യുക്തി കൊണ്ടും നിങ്ങളുടെ ബുദ്ധി കൊണ്ടും മനസ്സിലാകാൻ കഴിയാത്തതുപോലെ അസാധാരണ കാര്യങ്ങളെ ചെയ്യാൻ ദൈവത്തിന് കഴിയും. അവസാനം ഇവരാരും കൂട്ടത്തിൽ കൂട്ടാതിരുന്നത് കൊണ്ട് ബർണബാസ് ശൗലിനെ കൂട്ടിക്കൊണ്ട് അപ്പോസ്തോലന്മാരുടെ അടുക്കൽ പോയി. ആരുടെ അടുക്കലേക്ക് പോയെന്ന് ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്. കേഫാവിനോടും യാക്കോബിനോടും കൂടെ ഞാൻ 15 ദിവസം ചെലവഴിച്ചു. പത്രോസും യേശുവിൻ്റെ സഹോദരനായ യാക്കോബും ഇവരുടെ അടുക്കലേക്കാണ് ആര് കൂട്ടിക്കൊണ്ട് പോയത്? ബർണബാസ് കൂട്ടിക്കൊണ്ട് പോയത്. എല്ലാവരും എന്നെ ശ്രദ്ധിച്ചു വരുന്നുണ്ടോ? ഒരു സ്റ്റഡിയുമാണ്. അപ്പോൾ തന്നെ ദൈവം പറഞ്ഞൊരു ദൂതം ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട്. ബർണബാസ് ഇവരിനെ, ഷൗലിനെ പത്രോസിൻ്റെയും യാക്കോബിൻ്റെ അടുക്കൽ കൊണ്ടുപോയി. 15 ദിവസം കഴിഞ്ഞു. ശ്രദ്ധിച്ചേ, ഇവിടെ ഒരു സ്വീകാര്യതയില്ല. പക്ഷേ ഷൗലിൻ്റെ അകത്തെ സ്വപ്നം എന്താണെന്നറിയാവോ? എനിക്ക് യെരൂശലേമിൽ കർത്താവിന് വേണ്ടി നിന്ന് കത്തണം, ഈ പട്ടണത്തെ മുഴുവൻ യേശുവിന് വേണ്ടി നേടണം.
എന്നാൽ തിരസ്കരണത്തിൽ മനം നൊന്ത്. ഇനി നിങ്ങൾ ആ പശ്ചാത്തലത്തിൽ വേണം 17-ാമത്തെ വാക്യം പരിശോധിക്കാൻ. പിന്നെ ഞാൻ യെരുശലേമിൽ മടങ്ങിച്ചെന്ന് ദൈവാലയത്തിൽ പ്രാർത്ഥിക്കും നേരം. എല്ലാവരും ശ്രദ്ധിച്ചേ പ്ലീസ്. ഇപ്പം തിരസ്കരണമൊക്കെ ഏറ്റുവാങ്ങി യെരുശലേം ദൈവാലയത്തിൽ ഇരുന്ന് ആര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക? ശൗല് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഒരാത്മവിവശതയിൽ അദ്ദേഹമായി കർത്താവിനെ കണ്ടു. ആമേൻ. ഒരു നല്ല ആമേൻ എന്ന് പറഞ്ഞ് യെരുശലേം ദൈവാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആത്മവിവശതയിൽ കർത്താവിനെ കാണുമ്പോൾ കർത്താവ് അവനോട് പറയുകയാണ്, നീ ബദ്ധപ്പെട്ട് വേഗം യെരുശലേം വിട്ടുപോക. നീ എന്നെ കുറിച്ച് പറയുന്ന സാക്ഷ്യം അവർ കൈക്കൊള്ളുകയില്ല എന്ന് എന്നോട് കൽപ്പിച്ചു. ഹലോ, ദൈവ കർത്താവ് പറയുക, ശൗലേ നീ പെട്ടെന്ന് പോകോ, ബദ്ധപ്പെട്ട് വേഗം യെരുശലേം വിട്ടു പോകോ. നീ പറയുന്ന സാക്ഷ്യമൊന്നും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. ശ്രദ്ധിച്ചേ ശ്രദ്ധിച്ചേ, ദൈവഹിതം ദൈവം പൗലോസിനെ വെളിപ്പെടുത്തുന്നു. രാമേൻ ഒന്ന് സന്തോഷത്തോടെ പറഞ്ഞേ, നിബദ്ധപ്പെട്ട് വേഗം യെരുശലേം വിട്ടു പോകോ, നീ പറയുന്ന സാക്ഷ്യം ഇവർ കൈക്കൊള്ളുകയില്ല. അപ്പൊ തനിക്ക് വെളിപ്പെടുത്തപ്പെട്ട ദൈവഹിതത്തോടുള്ള ഇദ്ദേഹത്തിൻ്റെ പ്രതികരണമാണ് 19-ാമത്തെ വാക്യം. ശ്രദ്ധിച്ചേ 19-ാമത്തെ വാക്യം, അതിന് ഞാൻ കർത്താവേ നിന്നിൽ വിശ്വസിക്കുന്നവരെ ഞാൻ തടവിലാക്കുകയും പള്ളിതോറും അടിപ്പിക്കുകയും ചെയ്തു എന്നും നിന്റെ സാക്ഷിയായ സ്റ്റെഫാനോസിന്റെ രക്തം ചൊരിഞ്ഞപ്പോൾ ഞാനും സമ്മതിച്ച് അരികെ നിന്ന് അവനെ കൊല്ലുന്നവരുടെ വസ്ത്രം കാത്തുകൊണ്ടിരുന്നു എന്നും അവർ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. വിശദീകരിക്കാം, വ്യക്തമാക്കി തരാം. ദൈവമേ കർത്താവേ അങ്ങനോട് പറഞ്ഞെന്നാ, ഞാൻ പറയുന്ന സാക്ഷ്യം ഇവർ വിശ്വസിക്കുകയല്ലെന്നോ? എൻ്റെ പൊന്നു കർത്താവേ, എൻ്റെ സാക്ഷ്യം ഈ ഭൂമിയിൽ എവിടെങ്കിലും എഫക്റ്റീവ് ആകുമെങ്കിൽ അതിന് 100% സാധ്യത യെരുശലേമില. നല്ല ആമേൻ എന്ന് പറഞ്ഞു. അതെന്നെ ആ സാക്ഷ്യം സാഹചര്യ തെളിവുകൾ അങ്ങോട്ട് നിരത്തുക. ഇദ്ദേഹം ദൈവമേ അങ്ങേക്ക് തെറ്റിപ്പോയി. എല്ലാവരും എന്നോട് വരുന്നുണ്ട്, കർത്താവേ അങ്ങേക്ക് തെറ്റിപ്പോയി, ഞാൻ ചിന്തിക്കുന്നത് പോലെയാണ് കാര്യങ്ങൾ നടക്കാൻ സാധ്യത. കാരണം സാഹചര്യ തെളിവുകൾ വെച്ച് നോക്കിയാലേ എൻ്റെ സാക്ഷ്യം ഇവിടെ എഫക്റ്റീവ് ആകും. അതിനെ നിഷേധിക്കാൻ ആരെ കൊണ്ടാ പറ്റുക? പറയട്ടെ, പറയാം. പള്ളിതോറും ഇവിടെയുള്ള ദൈവമക്കളെ പീഡിച്ച് കെട്ടി ഞാൻ തല്ലിയതാ, അനേകരുടെ കൊലയ്ക്ക് ഞാൻ സമ്മതം കൊടുത്തതാ. ക്രൈസ്തവ രക്തസാക്ഷി, ആദ്യത്തെ രക്തസാക്ഷി, സ്റ്റെഫാനോസിന്റെ മരണം സംഭവിക്കുമ്പോൾ ഞാൻ സാക്ഷിയാടുന്ന എന്റെ സമ്മതപ്രകാരം അത് ചെയ്ത്. അപ്പോഴും ഇത്രയും ക്രൂരനായ ഇവൻ തനേതും മാർഗത്തെ മുടിക്കാൻ നടന്നോ ആ മാർഗത്തെ പണിയുന്നു എന്ന് കേൾക്കുമ്പോ കേൾക്കുന്നവർ ന്യായമായി ചിന്തിക്കില്ലേ ഇതിൻ്റെ അകത്ത് എന്തോ കഴമ്പുണ്ടെന്ന്? ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? പൗലോസിന്റെ വാദഗതി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? കർത്താവേ ന്യായമായിട്ട് മനുഷ്യൻ ചിന്തിക്കുമ്പോ ഞാൻ ഈ പുതിയ മാർഗത്തിലെ അത്ര സന്തോഷവാനായിരുന്നില്ല. എന്റെ മതമായ യഹൂദം മതത്തെ പണിയാനും ആ മതത്തിന് ഭീഷണിയായി വരുന്ന പുതിയ മാർഗത്തെ ഇല്ലായ്മ ചെയ്യാനും മുടിച്ചു കളയാനും അശ്രാന്ത പരിശ്രമം ഞാൻ നടത്തിയ ആളാണ്. മാത്രല്ല, എന്റെ മതത്തോടുള്ള തീഷ്ണത മാത്രല്ല, ഞാൻ ഈ പുതിയ മാർഗത്തിലേക്ക് പോയതേ എന്റെ മതത്തിൽ സ്ഥാനമാനങ്ങൾ ഇല്ലാഞ്ഞത് കൊണ്ടല്ല. രാമേൻ എന്ന് പറഞ്ഞു എന്നോട് ഒന്ന് വന്നേ. അന്നത്തെ കാലത്ത് ശൗലിനെ പോലെ ഒരു യൗവനക്കാരന് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റുമായിരുന്നില്ല യഹൂദ മതകോടതിയായ സന്നിധിയും സംഘത്തിൻ്റെ ഒരംഗമാകുക എന്നുള്ളത്. ആ പ്രായത്തിൽ യഹൂദ മതകോടതിയുടെ അംഗമായ സന്നിധിയും സംഘത്തിൻ്റെ അംഗമായി അത്രമാത്രം എനിക്ക് സ്ഥാനലബ്ധി ഉണ്ടായിരുന്നു എൻ്റെ മതത്തിൽ.
അപ്പൊ സ്ഥാനമില്ലാഞ്ഞിട്ട് പുതിയൊരു സ്ഥാനം തേടിപ്പോയതല്ല, രണ്ട്, സാമ്പത്തികമായി തകർന്നതുകൊണ്ടല്ല, സാമ്പത്തികമായി പൊട്ടിയതുകൊണ്ട് പോയതുമല്ല. ഒരു നല്ല ആമേനെന്ന് പറഞ്ഞ് വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ് നല്ല സാമ്പത്തിക ഭദ്രതയുണ്ടായിരുന്നയാളാണ് ആര്? പൗലോസ്. അടുത്തത്, രോഗശാന്തിക്ക് വേണ്ടി പോയതുമല്ല. ഞാൻ ദേവദൂതൻ പഠിച്ചു വന്നപ്പോൾ എനിക്ക് സങ്കടം തോന്നിയൊരു കാര്യമുണ്ട്. പൗലോസ് കർത്താവിനെ അറിഞ്ഞ ശേഷം ആ രോഗം ഉണ്ടായി. നിങ്ങൾക്ക് സങ്കടം വല്ലതും തോന്നുന്നുണ്ടോ? പൗലോസ് കർത്താവിനെ അറിഞ്ഞ ശേഷമാണ് രോഗമുണ്ടായത്. വിശദീകരിക്കേണ്ടതാ, ഞാൻ അവിടെ നിൽക്കുന്ന നിങ്ങളുടെ സങ്കടം കണ്ടിട്ട് ഞാൻ വിശദീകരിക്കാത്തത്. ദേ രണ്ട് കൈയും കൂപ്പി പിടിച്ച് ഞാൻ പറയാം. ഇപ്പൊ ഒത്തിരി വിശദീകരിക്കുന്നില്ല. ദൈവകൃപയിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ സങ്കല്പ ലോകത്തൊന്നും മെനഞ്ഞു കെട്ടരുത്. ഒരു നല്ല ആമേൻ പറയാൻ. ഇനിയിപ്പോൾ ഇത്രയും പറഞ്ഞ് ഞാനങ്ങ് വിടുക. നമ്മൾ സങ്കല്പ ലോകത്ത് പലതും കെട്ടിപ്പോക്കി. കർത്താവിനെ അറിഞ്ഞാൽ ഒരു കുഴപ്പവും വരികയെന്നൊക്കെ തെറ്റിദ്ധരിച്ച് നമ്മളിങ്ങനെ യാഥാർത്ഥ്യങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ ജീവിക്കുക. നോ, നാം കർത്താവിനെ അറിഞ്ഞാലും ജീവിതത്തിൽ പ്രതിസന്ധികളൊക്കെ വരാം. പ്രതിസന്ധികൾ ഒഴിവാകാനുള്ള ഒറ്റമൂലി അല്ല എനിക്കെൻ്റെ ദൈവവും എൻ്റെ ദൈവത്തെ സേവിക്കുന്ന ദൈവസേവയും. അതിനപ്പുറത്തൊന്നേയുള്ളൂ, നിത്യതയിലെത്താൻ ഈ കർത്താവും ഈ മാർഗവുമല്ലാതെ വേറെ ഒന്നുമില്ലെന്നുള്ള ബോധ്യമാണ് വിശ്വാസത്തിൽ നിലനിൽക്കാൻ ഒരു ദൈവവൈദ്യനെ പ്രേരിപ്പിക്കേണ്ട പ്രേരക ശക്തി. അത് വിശ്വസിക്കുന്നവർ മാത്രം, അത് മനസ്സിലാക്കി മാത്രം ആ കരമുയർത്തി ഒരിക്കൽ കൂടി ഇന്ന് മകൾ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സങ്കല്പ ലോകത്ത് നാം യാത്ര ചെയ്യരുതേ, യാഥാർത്ഥ്യത്തോട് ചേർന്നു വേണം ഞാൻ ദീപിക്കാൻ. എനിവേ അത് നിൽക്കട്ടെ, ഇന്ന് പകൽ അത് വിശദീകരിക്കുന്നില്ല. അപ്പൊ രോഗശാന്തിക്ക് വേണ്ടി പോയതാണോ? പറ അല്ല. സ്ഥാനമാനങ്ങളുണ്ട്. ഇനി അന്നത്തെ യഹൂദ മഹാപുരോഹിതന്മാരുമായി മത നേതാക്കന്മാരുമായുള്ള ചങ്ങാത്തം, മഹാപുരോഹിതന്മാരുടെ അധികാരപത്രം നീ പൊക്കോ, ഞങ്ങളുണ്ട് പിറകിൽ, ഞങ്ങൾ അധികാരം തരുന്നു. നിസ്സാര കാര്യമാണോ? മഹാപുരോഹിതന്മാരുമായുള്ള അധികാരപത്രം, അവരുമായുള്ള ചങ്ങാത്തമൊക്കെ ഉണ്ടായിരുന്ന മനുഷ്യൻ. അയ്യോ, ഈ മഹാപുരോഹിതന്മാരുമായിട്ടൊക്കെ ചങ്ങാത്തം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രൗഢിയാ ചില മനുഷ്യർക്ക് കേട്ടോ. മക്കളെ മോനെ വണ്ടി ഇടിച്ച് കാലൊടിഞ്ഞാലും സാരമില്ല. തിരുമേനിയുടെ വണ്ടി ഇടിച്ചാൽ കാലൊടിഞ്ഞത്, അതിലും ഒരു അഭിമാനം കണ്ടെത്തുന്നവരുണ്ട്. മോൻ്റെ കാലൊടിഞ്ഞാലല്ല, തിരുമേനിയുടെ വണ്ടിയല്ലേ ഇടിച്ച്. ഈ മത നേതാക്കന്മാരുമായിട്ടുള്ള ബന്ധത്തെയൊക്കെ അത്ര വലിയ അഹങ്കാരമായി കൊണ്ട് നടക്കുന്ന മനുഷ്യരുണ്ട്. അത്ര വലിയ ഏതോ ഒരു വലിയ സംഭവമാണ്. എന്നിവ ഞാൻ വിശദീകരിക്കുന്നില്ല, ലൈവായിട്ടൊക്കെ ഒത്തിരി എടുത്തു പോകുന്നു, ഞാൻ ഒത്തിരി വിശദീകരിക്കുന്നില്ല. അപ്പം അതൊക്കെ ഒരു സ്വകാര്യ അഹങ്കാരമാണെന്ന് ഞാനീ പറയുന്നേ. ശരിയല്ലേ ഞാനീ പറയുന്നേ? അപ്പം ഇദ്ദേഹത്തിനെ മഹാപുരോഹിതന്മാരുമായുള്ള അഭേദ്യമായ ഇഴയടുപ്പുണ്ട്, ബന്ധമുണ്ട്, നിസ്സാരക്കാരനല്ല. അപ്പം ഇദ്ദേഹത്തിൻ്റെ ചിന്ത അറിയോ, യെരുശലേമിലുള്ളവർ ചിന്തിക്കുകയല്ലേ, ഇത്രയും ധനം ഉണ്ടായിരുന്ന, മത നേതാക്കന്മാരുമായിട്ട് ബന്ധമുണ്ടായിരുന്ന, യഹൂദ മതകോടതിയായ സന്നിധിയും സംഘത്തിൻ്റെ അംഗമായ, ഒരു കുഴപ്പവും ഇല്ലാത്ത ഈ മനുഷ്യൻ തന്നശിപ്പിക്കാൻ ശ്രമിച്ച മാർഗത്തെ ഇങ്ങനെ തീവ്രമായി പ്രസംഗിച്ചു നടക്കണമെങ്കിൽ ഇദ്ദേഹം യെരുശലേമിൽ നിന്ന് അവരെ പിടിച്ചു കെട്ടാൻ പോയതും നമ്മൾ കണ്ടതാണല്ലോ. അങ്ങനെയാണെങ്കിൽ ദമസ്കോസിൽ ചെന്നു, കർത്താവിനെ കണ്ടു, കണ്ടു കാണാൻ കഴിയാതായി, അനന്യാസ് വന്നു, പ്രാർത്ഥിച്ചു, സൗഖ്യമായി എന്നൊക്കെ ഇദ്ദേഹം പറയുന്ന സാക്ഷ്യം ശരിയാണ്. ഇദ്ദേഹം പോയ മാർഗം കഴമ്പുള്ള മാർഗമാണ്. അത് യാഥാർത്ഥ്യമായതുകൊണ്ട് ഇങ്ങേരെ പോലെയുള്ള ഒരാളൊക്കെ ഈ മാർഗത്തിൻ്റെ പ്രചാരകനായി മാറിയത് എന്ന് യെരുശലേമിലുള്ളവർ മുഴുവൻ വിശ്വസിക്കുകയും തൻ്റെ സാക്ഷ്യത്തിൻ്റെ സ്വാധീനം കൊണ്ട് യെരുശലേമിനെ മുഴുവൻ യേശുവിനായി നേടാൻ കഴിയുമെന്നാണ് ശൗൽ ചിന്തിച്ചത്. അപ്പൊ തൻ്റെ വാദഗതിയല്ലേ ശരി?
വരുന്നുണ്ടോ എൻ്റെ കൂടെ? മാനുഷികമായി നോക്കിയാൽ ആരുടെ വാദഗതിയാ ശരി? ഷൗലിൻ്റെ വാദഗതിയാ. കാരണം അവൻ്റെ സാക്ഷ്യം ഏറ്റവും മനോഹരമായി അവതരിപ്പിക്കാൻ കഴിയുന്നതും ആ സാക്ഷ്യത്തിൻ്റെ സ്വാധീനം കൊണ്ട് അനേകരെ രക്ഷിക്കാൻ കഴിയുന്നതും യെരുശലേമില്ല. കാരണം യെരുശലേമിലുള്ളവർക്കറിയാം ഇവനാരാണെന്ന്. അപ്പോഴാ കർത്താവ് പറയുന്നത്, ഷൗലെ നീ പൊക്കോ, നീ എന്നെ കുറിച്ച് പറയുന്ന സാക്ഷ്യം അവര് വിശ്വസിക്കുകയില്ലെന്ന്. ദൈവഹിതത്തോട് ഷൗലിന്റെ പ്രതികരണം അങ്ങനെ പറയല്ല ദൈവമേ, എനിക്ക് യെരുശലേമില പ്രവർത്തിക്കേണ്ടത്, എന്റെ സാക്ഷ്യം എഫക്റ്റീവ് ആകാൻ പോകുന്നത് യെരുശലേമില. പക്ഷെ തമ്പുരാൻ പറയുന്നതിന്റെ ആശയം എന്താണെന്നറിയാമോ? ഷൗലെ, നിന്റെ സാക്ഷ്യം മോശമായത് കൊണ്ടല്ല, അതിന് സ്വാധീനം ചെലുത്താൻ ശക്തിയില്ലാഞ്ഞിട്ടുമല്ല, പക്ഷെ നിന്നെ കുറിച്ചുള്ള എന്റെ ഹിതം യെരുശലേമിൽ അല്ലെങ്കിൽ നിന്റെ സാക്ഷ്യം എത്ര ഉന്നതമാണെങ്കിലും നിന്നെ കൊണ്ടൊന്നും നടക്കിയല്ല. എന്റെ ഹിതത്തിനു വെളിയിൽ നീ എത്ര എത്ര അശ്രാന്ത പരിശ്രമം നടത്തിയാലും നീ വിജയിക്കത്തില്ല. എന്നാൽ നീ വിജയിക്കില്ലെന്ന് ചിന്തിക്കുന്നിടം എന്റെ ഹിതത്തിന്റെ ആകമാണെങ്കിൽ അവിടെയാ നീ ഉപയോഗിക്കപ്പെടാൻ പോകുന്നത്. ഇന്ന് പകൽ ഞാൻ ദൈവമക്കളോട് ആത്മാവിൽ വിളിച്ചു പറയാം, ദൈവഹിതത്തിനകത്താണ് നാം എഫക്റ്റീവായി മാറുന്നത്. ദൈവഹിതത്തിന് പുറത്ത് നാം എന്തെല്ലാം ചെയ്താലും അത് ശുഭമായി മാറുകയില്ല. അതരം തുടർന്ന് സ്തോത്രം ചെയ്ത് ഇന്ന് മകൾ എത്ര പേര് ദൈവത്തോട് പറയും, കർത്താവേ ദൈവഹിതത്തിന് വെളിയിലുള്ള എന്റെ പരിശ്രമമല്ല, ദൈവഹിതത്തിനകത്ത് എന്റെ ദൈവത്താൽ പ്രയോജനപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അതിനെന്നെ പ്രയോജനപ്പെടുത്തണമെന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ അക്കരമടിച്ച് അധരം തുറന്ന് അല്പനിമിഷം കൂടെ ഇന്ന് മകൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഞാൻ ഈ വചനം പ്രസംഗിക്കുമ്പോൾ എന്നെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. യേശുവേ, ദൈവഹിതത്തിന് വെളിയിലല്ല, ദൈവഹിതത്തിനകത്ത് ഉപയോഗമുള്ളൊരു പാത്രമാക്കി എന്നെ മാറ്റണമേ. ഉടവലവ ശന്തൽഖമനാഥന എല്ലാവരും അധരങ്ങൾ തുറന്ന് കരമടിച്ച് ആത്മാവിൽ ഒരു മിനിറ്റ് ശക്തിയോടെ ഇന്ന് മകൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. 2021 സംഭവ വികുലമായ വർഷത്തോട് വിട പറയുമ്പോൾ ഒരു സമർപ്പണത്തിലേക്ക്, ഒരു പുതുക്കത്തിലേക്ക്, ദൈവാശ്രയത്തിലേക്ക്, ദൈവഹിതത്തിന്റെ പൂർണ്ണ ബോധ്യത്തിലേക്ക് ആത്മാവ് നമ്മെ നയിക്കട്ടെ. അവിടെ ഒരു കമൻസ് ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് പറഞ്ഞ് തെളിയിക്കാം. യോനായേ, ദൈവഹിതത്തിന് വെളിയിലുള്ള തർശീശിലേക്ക് പോകുന്ന വലിയ കപ്പലിന്റെ അടിത്തട്ടിലെ ഉറക്കത്തേക്കാൾ ഒരാമേനെന്ന് പറഞ്ഞ് യോനായേ, ദൈവഹിതത്തിന് വെളിയിലേക്ക് സഞ്ചരിക്കുന്ന വലിയ കപ്പലിന്റെ അടിത്തട്ടിലെ ഉറക്കത്തേക്കാൾ ദൈവഹിതത്തിലേക്ക് നിന്നെ നയിക്കുന്ന വലിയ മത്സ്യത്തിൻ്റെ വയറാണ് നിനക്ക് നല്ലത്. അതിനെ തുടർന്ന് ആമേൻ പറയാൻ എത്ര പേർക്ക് ചങ്കൂറ്റമുണ്ട്? ഒന്നുകൂടെ ഞാൻ പറയാം, ദൈവഹിതത്തിന് പുറത്തേക്ക് നിന്നെ കൊണ്ടുപോകുന്ന വലിയ കപ്പലിന്റെ അടിത്തട്ടിനേക്കാൾ ദൈവഹിതത്തിലേക്ക് നിന്നെ കൊണ്ടെത്തിക്കുന്ന മഹാമത്സ്യത്തിന്റെ വയറാണ് നല്ലതെങ്കിൽ ഇന്ന് മകൾ ദൈവത്തോട് പറ, കർത്താവേ അങ്ങയുടെ ഹിതത്തിലേക്ക് എന്നെ നയിക്കുന്ന അങ്ങയുടെ വഴിയിലൂടെ എന്നെ നടത്തണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന എത്ര പേരിന്ന് മകൾ ഇതിനകത്തുണ്ട്? യേശുവിന്റെ നാമത്തിൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ വചനത്തിന്റെ പ്രവചനദൂത് ഞാൻ വിളിച്ചു പറയുന്നു, ദൈവഹിതത്തിലേക്ക് എന്നെ ചലിപ്പിക്കുന്ന എല്ലാറ്റിനെയും ബ്ലോക്ക് ചെയ്തിട്ട് ദൈവഹിതത്തിലേക്ക് എന്നെ തിരിക്കുന്ന ദൈവിക പദ്ധതിയിലേക്ക് എന്നെ നയിക്കണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുക, ബാക്കിയും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. പക്ഷെ ഒരു കാര്യം പറയാം, എഴുതി വെച്ചോ. ചിലപ്പോഴൊക്കെ നമ്മുടെ ഹിതത്തെ ദൈവം വിലക്കുമ്പോൾ നമുക്കല്പം സങ്കടമൊക്കെ തോന്നാൻ സാധ്യതയുണ്ട്. പക്ഷെ കാലം കഴിയുമ്പോൾ, ചരിത്രം കുതിക്കുമ്പോൾ, പിറകോട്ട് പിന്നെ നോക്കുമ്പോൾ നിറകണ്ണുകളോടെ പറയും,
ഞാനല്ലായിരുന്നു ശരി, ദൈവമായിരുന്നു ശരി, എൻ്റെ പദ്ധതി അല്ലായിരുന്നു ശരി, ദൈവഹിതമായിരുന്നു ശരി. അങ്ങനെ പറയാൻ ഒരവസരം എൻ്റെ ദൈവം ഒരുക്കി തരും. അതരം തുറന്ന് സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ സഹോദരങ്ങളെ, വചനത്തിന്റെ ആലോചന, ദൈവവചനത്തിന്റെ ദൂത് നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവം പകരുകയാണ്. ദൈവവുമായുള്ള ഒരു സമർപ്പണത്തിലേക്ക് ഈ വചന ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവ് നമ്മെ നടത്തുകയാണ്. യെരുശലേമിൽ നിന്ന് പോകേണ്ടി വന്നു. എങ്ങോട്ടാണെന്നറിയാമോ? കിലിക്കിയ, തർസോസ് പട്ടണങ്ങളിലേക്ക് പോയി. ശ്രദ്ധിച്ച് കേട്ടോണേ, അവിടെ കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുക. 9 വർഷമെങ്കിലും ഇദ്ദേഹം അവിടെ വേല ചെയ്തു. അതിനെ അജ്ഞാതകാലമെന്ന് പറയാം. ബ്രാഹ്മൻ എന്ന് പറഞ്ഞ എത്രയാ അജ്ഞാതകാലം? ഇപ്പൊ രക്ഷിക്കപ്പെട്ടിട്ട് എത്ര വർഷമായെന്നറിയാമോ? ഇപ്പൊ രക്ഷിക്കപ്പെട്ടിട്ട് എത്ര വർഷമായെന്നറിയാമോ? 9, 3, 12. ഓ, നിങ്ങൾക്കൊരു സന്തോഷമില്ല. ഒരു ആമേൻ എന്ന് പറഞ്ഞ്. ഇപ്പൊ രക്ഷിക്കപ്പെട്ടിട്ട് എത്ര കൊല്ലമായി? 9, 3, 12 കൊല്ലമായി ഇദ്ദേഹം യേശുവിനെ പ്രസംഗിക്കുക. ഡമസ്കോസിൽ തുടങ്ങിയത് പ്രസംഗം. അങ്ങനെ ഇരിക്കുമ്പോൾ ആരും അറിയാത്തവനായി കിലിക്കിയിൽ ഇങ്ങനെ വേല ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താ അന്ത്യോക്കിയ സഭയിൽ ഒരു ഉണർവ്. ഉണർവ് എങ്ങനെ ഉണ്ടെന്നറിയാൻ യെരുശലേമിലെ സഭ ബർന്നബാസിനെ അന്ത്യോക്കിയയിൽ വിട്ടു. നിങ്ങൾക്ക് നല്ലവണ്ണം ദൈവജനം അറിയാവുന്നവരായി അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ബർന്നബാസ് അന്ത്യോക്കിയയിലെത്തി ദൈവകൃപ കണ്ടു സന്തോഷിച്ചു. ഒരാമേൻ എന്ന് പറഞ്ഞ്. നമ്മുടെ സഭയ്ക്ക് മനോഹരമായ ആരാധനാലയം ദൈവം തന്നു. എൻ്റെ സത്യസന്ധമായ പ്രാർത്ഥന, ദൈവമേ ഇതുപോലെ ഒരെണ്ണം ഹൈ റേഞ്ചിലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നതായിരുന്നു. അല്ലേ, വളരെ മനോഹരമായ അഭിമാനത്തോടെ നമുക്ക് പറയാൻ കഴിയുന്ന ആലയം. എന്നാൽ ആരാധനാലയത്തിൻ്റെ കമനീയതയേക്കാൾ ഏതൊരു ദൈവവൈദ്യനും പ്രാർത്ഥിക്കണം, എൻ്റെ ആലയത്തിനകത്തൊരാൾ കാലുകുത്തിയാൽ ദൈവകൃപ കണ്ട് സന്തോഷിക്കട്ടെ. ദൈവത്തിൻ്റെ തേജസ് ഇവിടെ ഇറങ്ങുന്നത്, ദൈവത്തിൻ്റെ മഹത്വം ഇവിടെ ഇറങ്ങുന്നത്, ദൈവ സാന്നിധ്യം ഇവിടെ ഇറങ്ങുന്നത്, പരിശുദ്ധാത്മാവ് ശക്തിയോടെ ചലിക്കുന്നത് ജനം കാണട്ടെ. കർത്താവേ, അതരം തുറന്ന് ദൈവത്തിന് സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അന്ത്യോക്കിയയിലെ സഭയിൽ ബർന്നബാസ് ചെന്നു ദൈവകൃപ കണ്ട് സന്തോഷിച്ചതുപോലെ എൻ്റെ ആരാധനാലയത്തിനകത്ത് വരുന്നവർ ദൈവകൃപ കണ്ട് സന്തോഷിക്കത്തക്ക നിലയിൽ, കാണത്തക്ക നിലയിലുള്ള, അനുഭവിക്കത്തക്ക നിലയിലുള്ള, കേൾക്കത്തക്ക നിലയിലുള്ള അസാധാരണമായ ദൈവകൃപയുടെ കൈമാറ്റം സഭയ്ക്കകത്ത് സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ. അതരം തുറന്ന് സ്തോത്രം പറയാൻ, വിശ്വാസത്താലാമേൻ പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അടുത്ത ദൈവത്തിന്റെ വഴിയാണ് ഞാൻ പറയുന്നത്. അന്ത്യോക്കിയയിലെ സഭയിൽ ബർന്നബാസ് ചെന്ന് ദൈവകൃപയെ കണ്ട് സന്തോഷിച്ചപ്പോഴേ ആരും പറഞ്ഞിട്ടില്ല. അകത്തൊരു നിയോഗം. 9 വർഷം മുമ്പ് ഞാൻ പത്രോസിൻ്റെയും യാക്കോബിൻ്റെയും അടുക്കൽ പരിചയപ്പെടുത്തിയ ഒരു ഷൗലുണ്ട്. അദ്ദേഹവും കൂടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ സഭയ്ക്കൊരനുഗ്രഹമായേനെ. അങ്ങനെ ഷൗലിനെ തേടിപ്പിടിച്ചു, അന്ത്യോക്കിയയിൽ കൊണ്ടുവന്നു. അവിടെ വെച്ചൊരു ദൈവശബ്ദം, ഞാൻ ബർന്നബാസിനെയും ഷൗലിനെയും, സ്തോത്രം ചെയ്ത് പറ, ഞാൻ ബർന്നബാസിനെയും ഷൗലിനെയും വിളിച്ചിരിക്കുന്ന വേലക്കായി അവരെ വേർതിരിപ്പീൻ. എന്നെ എന്നെ ഇരുത്തി ചിന്തിപ്പിച്ചതാ, 12 വർഷമായി ഡമസ്കോസ് മുതൽ പ്രസംഗിക്കുക. പക്ഷെ തമ്പുരാൻ പറയാം, ഈ പ്രസംഗമല്ല, ഈ ശുശ്രൂഷയല്ല, ഇതിലപ്പുറത്തൊരു ശുശ്രൂഷയിലേക്ക് നീ ഇതുവരെ ചെയ്തതല്ല, നീ ഇതുവരെ പോയതല്ല. ഞാൻ നിന്നെ കുറിച്ച് നിർണയിച്ചിരിക്കുന്നതും ഞാൻ നിന്നെ കുറിച്ച് പദ്ധതിയിട്ടിരിക്കുന്നതുമായ ഒരു പ്രത്യേക ശുശ്രൂഷയിലേക്ക്, ഒരു പ്രത്യേക തലത്തിലേക്ക് ഞാൻ നിന്നെ തിരിക്കാൻ പോകുന്നു. ഞാൻ ബർന്നബാസിനെയും ഷൗലിനെയും വിളിച്ചിരിക്കുന്ന വേലക്കായി അവരെ വേ
വേർതിരിപ്പീൻ. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഇടപെടുന്നു. നീ ഇതുവരെ ചെയ്തതല്ല, നിന്നെ കൊണ്ട് ഇതുവരെ ചെയ്യിപ്പിച്ചതുമല്ല, അതിനപ്പുറത്തേക്ക് താങ്കളെ കൊണ്ട് ചെയ്യാൻ എന്റെ ദൈവം നിർണയിച്ചിരുന്നതും ഇതുവരെ വെളിപ്പെട്ടു വരാത്തതുമായ ഒരാത്മ മണ്ഡലത്തിലേക്ക്, ആത്മീക ശുശ്രൂഷയിലേക്ക്, പ്രത്യേക ദൈവിക വഴിധാരയിലേക്ക് ഗതി തിരിച്ചുവിടുന്ന ദൈവ പദ്ധതി ഉണ്ടെന്ന് ആത്മാവ് ആലോചന പറയുമ്പോ ആ തരം തുറന്നു സ്തോത്രം പറയാൻ, കരമടിച്ചന്യ ഭാഷയിൽ ദൈവത്തെ ആരാധിക്കാൻ മനസ്സുള്ള ദൈവമക്കൾ ഒരു 30 സെക്കൻഡ് കൂടെ ഇന്ന് മകൾ ദൈവത്തിന് സ്തോത്രം ചെയ്ത് ആരാധന അർപ്പിക്കാം. പ്രവചനമായി പരിശുദ്ധാത്മാവ് ഇന്ന് മകൾ ഈ ദൂത കൈമാറുകയാണ്. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞൊരു ദൂതി ഞാൻ പറയാൻ കേട്ടോ, എഴുതി വെച്ചു. നിങ്ങളെ കൊണ്ട് ദൈവം നിർണയിച്ചിരുന്നതും താങ്കളെ കൊണ്ട് ദൈവം ചെയ്യിക്കാൻ നിശ്ചയിച്ചിരുന്നതും എന്നാൽ ഇതുവരെ വെളിപ്പെട്ടു വരാത്തതുമായ, നാളിതുവരെ ചെയ്തിട്ടില്ലാത്തതും ചെയ്യിപ്പിച്ചിട്ടില്ലാത്തതുമായ അസാധാരണമായൊരു ദൈവപ്രവൃത്തിയിലേക്ക് നിങ്ങളുടെ ഗതി തിരിച്ചുവിടാൻ എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഷൗൽ ദമസ്കോസിൽ പ്രസംഗം തുടങ്ങി, പക്ഷെ 12 വർഷം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ബർണബാസിനെയും ഷൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി അവരെ വേർതിരിപ്പീൻ. നിന്നെക്കുറിച്ചുള്ള എൻ്റെ വിളിയുടെ പൂർണ്ണതയിലേക്ക്, എൻ്റെ പദ്ധതിയുടെ പ്രത്യേക ഒരു ഘട്ടത്തിലേക്ക് ഞാൻ നിന്നെ തിരിക്കാൻ പോകുന്നു ഷൗലേ. ഇന്ന് മകൾ പരിശുദ്ധാത്മാവ് പറയുന്നു, പ്രത്യേക ഒരു തലത്തിലേക്ക്, ഒരാത്മ മണ്ഡലത്തിലേക്ക്, ശിശൂഷയുടെ പുതിയൊരു അനുഭവത്തിലേക്ക് ആത്മാവിന് നമ്മളെ പറിച്ചു നടാൻ പദ്ധതിയുണ്ട്, നമ്മുടെ ഗതി തിരിച്ചുവിടാൻ പദ്ധതിയുണ്ട്. ദൈവഗീതത്തിന് എന്നെ വിധേയപ്പെടുത്തുന്നു എന്ന് പറയാൻ മനസ്സുള്ള എത്ര പേരെന്നെ ശ്രദ്ധിക്കുന്നു, അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ. അങ്ങനെ ഇതോടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. ബർണബാസും ഷൗലും മിഷണറി യാത്ര ആരംഭിച്ചു. ഹലോ, 3 മിഷണറി യാത്രകൾ ഇങ്ങനെ ഞാൻ ഇന്ന് പകൽ തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കട്ടെ. റോമൻ കാരാഗ്രഹത്തിൽ വിസ്തരിക്കപ്പെട്ട്, തല നീറോയുടെ കാലത്ത് വിച്ഛേദിക്കപ്പെടാൻ നിന്നുകൊടുക്കുന്ന സമയത്ത് നിങ്ങളെൻ്റെ ഭാവനയിൽ പൗലോസിൻ്റെ അടുക്കലൊന്ന് വരണം. ഒരു നല്ല ആമേനെന്ന് പറഞ്ഞ്, എന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കണം, ഇപ്പോഴെന്തു തോന്നുന്നു? അന്നാ യെരുശലേം ദൈവാലയത്തിൽ, യെരുശലേം പട്ടണത്തിൽ കർത്താവിൻ്റെ വേല ചെയ്യാൻ ആഗ്രഹിച്ച് കൊതിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിന്റെ സാക്ഷ്യം ഇവിടെ വിലപ്പോവില്ല, നിന്റെ മിനിസ്ട്രി ഇവിടെ എഫക്റ്റ് ആകില്ല. നീ യെരുശലേം വിട്ടുപൊക്കോളാൻ പറഞ്ഞപ്പോൾ എന്തു തോന്നി? ഒരാമേൻ പറഞ്ഞ് ഷൗല് പറയും, എനിക്കന്ന് സങ്കടം തോന്നി മനുഷ്യൻ എന്ന നിലയിൽ. എന്നാൽ ഇന്ന് പിറകോട്ടിറങ്ങി തിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ എന്ത് തോന്നുന്നു? എത്ര ഗ്രാമങ്ങൾ, എത്ര പട്ടണങ്ങൾ, എത്ര രാജ്യങ്ങൾ യേശുവിനായി വെട്ടിപ്പിടിക്കാൻ എനിക്ക് കഴിഞ്ഞു. ഞാൻ യെരുശലേമിൻ്റെ 4 ചുവരിനകത്ത് ഒതുങ്ങപ്പെടാൻ ആഗ്രഹിച്ചയാളാ. എൻ്റെ ഹിതം അതായിരുന്നു, എൻ്റെ പദ്ധതി അതായിരുന്നു. എന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ ഹിതം, എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതി മറ്റൊന്നായിരുന്നു. യെരുശലേം പട്ടണത്തിൻ്റെ 4 ചുവരിനകത്ത് ഒതുങ്ങപ്പെടുന്നു എന്നതിനപ്പുറത്ത് രാജാക്കന്മാരുടെ മുമ്പിലും ഈ സുവിശേഷത്തിന്റെ സാക്ഷ്യം വഹിക്കാൻ ഞാനായിരുന്നു എന്റെ ദൈവത്തിന്റെ പദ്ധതി, എന്റെ ദൈവത്തിന്റെ ഹിതം. അതരം തുറന്നു സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് മകൾ ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞ് തൽക്കാലത്തേക്കിന് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. തൽക്കാലത്തേക്കിന് നമ്മുടെ ഹിതത്തിന് ദൈവം നോ പറയുമ്പോ നമ്മുടെ കണ്ണ് നനയാൻ സാധ്യതയുണ്ട്, നമ്മുടെ ഹൃദയം തേങ്ങാൻ സാധ്യതയുണ്ട്,
മാനുഷികമായി നമുക്ക് ഉൾക്കൊള്ളാൻ പ്രയാസവുമുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ശക്തമായി വിളിച്ചു പറയുന്നു, ദൈവഹിതത്തിന് വിധേയപ്പെട്ടു കൊടുത്തുകൊള്ളുക, ദൈവഹിതത്തിന് സമ്പൂർണമായി കീഴടങ്ങി കൊടുത്തുകൊള്ളുക. കാലം തെളിയിക്കും നമുക്കാണ് അബദ്ധം പറ്റിയത്, ദൈവത്തിനല്ല. ദൈവഹിതത്തിന് അഴിവില്ല, ദൈവ പദ്ധതിക്ക് അഴിവില്ല. ഇന്ന് പകൽ സ്വോത്രം ചെയ്ത് ഞാൻ ദൈവമക്കളോട് പറയുന്നു, എത്ര പേര് ഇന്ന് പകൽ ദൈവത്തോട് പറയും, കർത്താവേ എന്റെ ഹിതം നടക്കണ്ട, എന്റെ പദ്ധതി നടക്കണ്ട, എന്റെ സ്വപ്നം നടക്കണ്ട, അങ്ങയുടെ ഹിതം നടക്കട്ടെ, അങ്ങയുടെ പദ്ധതി നടക്കട്ടെ, അങ്ങയുടെ ആലോചന സംഭവിക്കട്ടെ. അതരം തുറന്ന് സ്തോത്രം പറയാൻ മുൻവിധിയില്ലാതെ കരമടിച്ച് അതരം തുറന്ന് ഇന്ന് മകൾ ദൈവത്തിന് സ്തോത്രം ചെയ്ത് ആരാധന അർപ്പിക്കാൻ മനസ്സുള്ള ദൈവമക്കൾ അന്യഭാഷയിൽ ഇന്ന് മകൾ അല്പനിമിഷം കൂടെ ദൈവത്തെ ആരാധിച്ചാട്ടെ. പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി ഇന്ന് മകൾ നമ്മോട് ഇടപെടുകയാ. പരിശുദ്ധാത്മാവേ ചിലരെ ഉറപ്പിക്കണമേ, ചിലരെ ധൈര്യപ്പെടുത്തണമേ, ചിലരെ ആവേശഭരിതരാക്കണമേ. ഹല്ലേലൂയ. അസാധാരണമായ ഒരു അഭിഷേകത്തിന്റെ കൈമാറ്റം ഇന്ന് മകൾ ആരാധനാലയത്തിനകത്ത് മാത്രമല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ശബ്ദം കേൾക്കുന്നവരുടെ മേൽ അസാധാരണമായ ഒരു ദൈവിക അഭിഷേകത്തിന്റെ കൈമാറ്റം ആത്മാവ് അയക്കണമേ, പരിശുദ്ധാത്മാവ് സംസാരിക്കണമേ, പരിശുദ്ധാത്മാവ് ഉറപ്പിക്കണമേ. സങ്കേതവും എന്റെ ബലവും എന്റെ സങ്കേതവും എൻ രക്ഷയും യേശുവത്രേ. ഹല്ലേലൂയ. എൻ രക്ഷയും യേശുവത്രേ. ഹല്ലേലൂയ. സങ്കേതവും എൻ രക്ഷയും യേശുവത്രേ. ഹല്ലേലൂയ. എൻ രക്ഷയും യേശുവത്രേ. ഹല്ലേലൂയ. എന്റെ ബലവും എന്റെ ബലവും എന്റെ സങ്കേതവും എന്റെ ബലവും എന്റെ സങ്കേതവും എൻ രക്ഷയും യേശുവത്രേ. ഹല്ലേലൂയ. എൻ രക്ഷയും യേശുവത്രേ. പറവോന് പറവോന് ഞാൻ ഇനി അടിമയല്ല. പരമസിയോനി ഞാൻ അന്യനല്ല. പരമസിയോനി ഞാൻ കുഞ്ഞാടിന്റെ കുഞ്ഞാടിന്റെ വിലയേറിയ നിണത്തിൽ കുഞ്ഞാടിന്റെ വിലയേറിയ നിണത്തിൽ പറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ പറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട
ദൈവഹിതം സംബന്ധിച്ചൊക്കെയും ദൈവമക്കൾ പൂർണ്ണ നിശ്ചയവുമുള്ളവരായി മാറേണ്ടതിന് എഫഫ്രാസ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ എത്ര പേര് ദൈവത്തോട് പറയും, കർത്താവേ ഇത്ര നാൾ ഈ ഭൂമിയിൽ ഞാൻ ജീവിച്ചിരുന്നു, എത്ര പ്രതിസന്ധി നിറഞ്ഞൊരു കാലത്തിലൂടെയാ ഞാൻ കടന്നുപോയത്, ദൈവം എൻ്റെ ജീവനെ കൊള്ള പോലെ എനിക്ക് തന്നു. എത്ര പേർക്ക് അതരം തുറന്ന് സ്തോത്രം പറയാൻ പറ്റും. പുതിയൊരു വർഷത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നു ദൈവമേ, എങ്ങനെയെങ്കിലും കുറച്ചു നാൾ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന് കണ്ണടയ്ക്കാൻ എനിക്ക് മനസ്സില്ല. ഒരു കൊച്ചു ജീവിതം ഈ ഭൂമിയിൽ, അത് ദൈവഹിതം നിറവേറ്റാനുള്ളതാണ്. എത്ര പേര് പറയും, അത് എന്റെ സ്വപ്നം പൂവണിയിപ്പിക്കാനല്ല, അത് ദൈവഹിതം നിറവേറ്റാനുള്ളതാണ്. അതരം തുടർന്ന് ആമേൻ പറയാൻ ചങ്കൂറ്റമുള്ളവർ കരമുയർത്തി ഒരിക്കൽ കൂടി ഇന്ന് മകൾ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എന്റെ ക്രിസ്തീയ ജീവിതം, എന്റെ ദൈവം എനിക്ക് ഭൂമിയിൽ തന്ന ജീവിതം എന്റെ ഹിതം നിറവേറ്റാനുള്ളതല്ല, എന്റെ സ്വപ്നം പൂവണിയിപ്പിക്കാനുള്ളതല്ല, എന്റെ ദൈവത്തിന്റെ ഹിതം ചെയ്യാനുള്ള സമയമാണ്. അതെ, എനിക്ക് ദൈവഹിതം ചെയ്യണം, എനിക്ക് ദൈവേഷ്ടം ചെയ്യണം. എന്റെ ഹിതത്തിനും എന്റെ ഇഷ്ടത്തിനും എന്നെ വിടരുത്. വിലക്കണ്ടിടത്ത് എന്നെ വിലക്കണം. ദൈവഹിതമല്ലാത്ത വിലക്കപ്പെടേണ്ടത് വിലക്കണമേ. ദൈവഹിതത്തിലേക്ക് എന്നെ തിരിച്ചു വിടണമേ. ആ സ്റ്റേറ്റ്മെന്റ് ഞാൻ ഒന്നുകൂടെ പറയുന്നു, ദൈവഹിതത്തിന് പുറത്തുള്ള വലിയ കപ്പലിന്റെ അടിത്തട്ട് എനിക്ക് വേണ്ട. ദൈവഹിതത്തിനകം വലിയ മത്സ്യത്തിന്റെ വയറാണെങ്കിൽ അതെനിക്കും മതി, അതെനിക്കും മതി, അതെനിക്കും മതി, അതെനിക്കും മതി. കരമുയർത്തി പ്രാർത്ഥിക്കാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? കരമുയർത്തി നമ്മുടെ കരങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് ഉയർത്തിപ്പിടിക്കുക. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുക. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ ജനത്തോട് അങ്ങയുടെ വചനം പറയാൻ എളിയവന് തന്ന കൃപയ്ക്കായി നന്ദി. അങ്ങയുടെ ജനം മാത്രമല്ല, ഞാനും കരമുയർത്തി പിടിച്ചു പ്രാർത്ഥിക്കുന്നു. വചനം പ്രസംഗിച്ച ഞാനും കേട്ട ജനവും ഹൃദയം കൊണ്ട് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ദൈവഹിതത്തിന് പുറത്ത് ഞങ്ങളെ വിടരുതേ. ദൈവഹിതത്തിന് പുറത്ത് ഞങ്ങളെ വിടരുതേ. ദൈവഹിതത്തിന് പുറത്തുള്ള വലിയ കപ്പലിന്റെ അടിത്തട്ടിന്റെ മയക്കം ഞങ്ങൾക്ക് വേണ്ട കർത്താവേ. ദൈവഹിതത്തിലേക്ക് ഞങ്ങളെ നയിക്കുന്ന മഹാമത്സ്യത്തിന്റെ വയറാണെങ്കിലും അത് ഞങ്ങളെ സമർപ്പണത്തിലേക്കും ദൈവഹിതത്തിലേക്കും നയിക്കുന്നതാണെങ്കിൽ അതാണ് ഞങ്ങൾ താല്പര്യപ്പെടുന്നത്. ദൈവഹിതത്തിന് പുറത്ത് ഞങ്ങൾ സീറോയാണ്. ദൈവഹിതത്തിനകത്ത് മാത്രമേ ഞങ്ങൾ ഫലകരമാകുകയുള്ളൂ. അതിനായി അങ്ങയുടെ ജനത്തെയും അടിയനെയും സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. രണ്ടു പ്രാവശ്യം കരമുയർത്തി ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒത്തിരി നന്ദി. താങ്ക് യു. കരങ്ങളെല്ലാം തട്ടി സന്തോഷത്തോടെ
ശക്തമായിട്ട് ശുശ്രൂഷിപ്പാൻ കർത്താവിന്റെ ദാസനെ കർത്താവ് ബലപ്പെടുത്തി. നമ്മെ കേൾപ്പിച്ച വചനം എത്ര ശ്രേഷ്ഠമായതും എത്ര ഗൗരവമുള്ള വചനമാണ്. കർത്താവിന്റെ ഹിതം തിരിച്ചറിയാനുള്ള ഒരകക്കണ്ണ്, ദൈവഹിതം മനസ്സിലാക്കാനുള്ള ഒരകക്കണ്ണ് ഈ ദിവസങ്ങളിൽ നമുക്ക് ആവശ്യമാണ്. കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ച ഒന്ന് രണ്ട് ചിന്തകൾ ഹൃദയത്തെ വല്ലാതെ തൊട്ടു. ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുകയായിരുന്നു ആ ദൂതുകൾ കേട്ടപ്പോൾ. നമുക്ക് അനുസരണക്കേട് കാട്ടി തർശസിലേക്ക് പോകുന്ന കപ്പലിൻ്റെ കുറച്ച് ആർഭാടകരമായ അടിത്തട്ടുകളെക്കാളും ദൈവഹിതത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന
മത്സ്യത്തിൻ്റെ വയറ്, അത് കുറച്ചും കൂടെ സൗകര്യപ്രദം. അതാണ് ഏറ്റവും നല്ലത്. രണ്ടാമതായി കർത്താവിൻ്റെ ദാസം പറഞ്ഞ ഒരു കാര്യം, കാലം തെളിയിക്കുന്ന ഒരു വലിയ യാഥാർത്ഥ്യമുണ്ട്. വർഷങ്ങൾ കഴിയുമ്പോൾ കാലം നമ്മോട് പറയുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. നമ്മുടെ ചില ഇഷ്ടങ്ങൾക്കും നമ്മുടെ ചില താല്പര്യങ്ങൾക്കും ദൈവം എതിരെ നിൽക്കുമ്പോൾ, ദൈവം നോ പറയുമ്പോൾ, ഒരുപക്ഷെ അത് നമ്മുടെ ജീവിതത്തെ വല്ലാതെ ഉലയ്ക്കുകയും നമ്മുടെ ഉള്ളിൽ സംശയങ്ങൾ വരികയും ഭക്തിയോടും പ്രാർത്ഥനയോടും വിശുദ്ധ ജീവിതത്തോടൊക്കെ വിരക്തി തോന്നുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ വരും. എന്നാൽ കാലം നമ്മെ തെളിയിക്കുന്ന ഒരു വലിയ യാഥാർത്ഥ്യം. ഒരു സമയത്ത് നമ്മൾ പറയും, മുട്ടുമേൽ നിന്ന് സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തി നമ്മൾ പറയും, ലോർഡ് യു വേർ റൈറ്റ്, അങ്ങ് മാത്രമായിരുന്നു ശരി. എൻ്റെ ഇഷ്ടങ്ങളോ എൻ്റെ താല്പര്യങ്ങളോ ഒക്കെ അന്ന് അനുവദിച്ച് തരാതിരുന്ന അങ്ങയുടെ ഞങ്ങളുടെ നാളുകളെ കാണാനുള്ള കഴിവ്, യെസ് അങ്ങായിരുന്നു ശരി. പലപ്പോഴും നമ്മളൊക്കെ ബാലിശമായി ചില വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ പിടിച്ചു വെച്ചൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ ദൈവഹിതം മനസ്സിലാക്കി പ്രാർത്ഥിക്കാനുള്ള ഒരു പരിശീലനം ഈ ഉപവാസ പ്രാർത്ഥനയിലൂടെയും വിശേഷാൽ ഈ വർഷത്തിൻ്റെ അവസാന ദിവസത്തിലേക്ക് വന്ന നമുക്ക് തിരുവചനത്തിലൂടെ ലഭ്യമാകട്ടെ. ദൈവമേ, നീ ആയിരുന്നു ശരി. കർത്താവെ, അങ്ങായിരുന്നു ശരി. Yes, Lord, you were right. അങ്ങായിരുന്നു ശരി. നമുക്ക് പറയാൻ പറ്റും, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ടത് പലതും നഷ്ടപ്പെടുമ്പോഴോ ഇഷ്ടപ്പെട്ടത് നമുക്ക് കിട്ടാതിരിക്കുമ്പോഴോ പരാതികളൊക്കെ ഉണ്ട്. പക്ഷേ ചിലതൊക്കെ ദൈവം തടയുന്നത്, ദൈവം നോ പറയുന്നത് നമ്മുടെ നാളുകളെ കാണാൻ ദൈവത്തിന് കഴിയുമെന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഭാരപ്പെടരുത്. ചില മറുപടികൾ വൈകുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകരുത്, നിരാശരാകരുത്. കുറച്ച് കാലം കഴിയുമ്പോൾ ദൈവം നമ്മെ പഠിപ്പിക്കും, നമ്മെ കൊണ്ട് ദൈവം പറയിപ്പിക്കും, യെസ് ലോർഡ് യു വേർ റൈറ്റ്, അങ്ങ് മാത്രമായിരുന്നു ശരി, അങ്ങ് മാത്രമായിരുന്നു ശരി. ഞങ്ങളുടെ കർത്താവും ദൈവമായ പിതാവേ, ഇന്ന് രാവിലെ ഞങ്ങളെ ബലപ്പെടുത്തിയ വചനത്തിനായി സ്തോത്രം. അവിടുത്തെ ആത്മാവ് ഞങ്ങളോട് ഹൃദ്യമായി ഇടപെട്ടുകൊണ്ടിരുന്നതിനായി സ്തോത്രം. ദൈവഹേതം തിരിച്ചറിയാനുള്ള ഒരു മനസ്സ് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ചിലപ്പോഴെങ്കിലും ബാലിശമായ ഇഷ്ടങ്ങൾക്ക് വേണ്ടി അങ്ങ് നിർബന്ധിക്കാറുണ്ട് ഞങ്ങൾ. എന്നാൽ ഞങ്ങളുടെ നാളുകളെ കാണാനുള്ള അവിടുത്തെ ആ വലിയ ശക്തി നിമിത്തം ഞങ്ങൾക്ക് പലതും ലഭ്യമാകുന്നില്ല. അതൊരു പക്ഷേ ഞങ്ങളിൽ സങ്കടങ്ങൾ ഉണ്ടാക്കിയാലും ഞങ്ങളുടെ നാളുകളെ കാണുന്ന ദൈവത്തിന് അറിയാം. പിന്നത്തേതിൽ അങ്ങ് ഞങ്ങളെ സഹായിക്കുമെന്നും ഞങ്ങൾ ഇതിനെ അംഗീകരിക്കുമെന്നും അങ്ങേക്കറിയാം. ഈ ദിവസങ്ങളിൽ ഞങ്ങൾ ചില വിഷയത്തിന് വിടുതലുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മറുപടി ലഭിച്ചില്ലെന്ന് കരുതി അസ്വസ്ഥരാകാൻ ഞങ്ങളെ അനുവദിക്കല്ലേ. എല്ലാം ദൈവഹിതം എന്തെന്ന് മനസ്സിലാക്കി മുന്നേറാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം. ശ്രേഷ്ഠമായ ഒരാലോചന ഇന്ന് പകൽ അവിടുത്തെ ഭൃത്യനിലൂടെ ഞങ്ങൾ കേൾപ്പിച്ചതിനായി സ്തോത്രം. അവിടുത്തെ ദാസനെ കർത്താവ് വായിക്കുന്ന ഇടങ്ങളിലെല്ലാം ശക്തമായി ഉപയോഗിക്കണം. ഇന്ന് രാത്രിയിലും അത്ഭുതകരമായ ദൈവവചനങ്ങൾക്കായി ഞങ്ങൾ കാത്തിരിക്കുന്നു. കടന്നു വന്ന എല്ലാവരെയും ഓർക്കണം. ഒത്തിരി ബന്ധപ്പെട്ടവർ വന്നേ, ഒരുപാട് ആവശ്യങ്ങളും സങ്കടങ്ങളും വിഷയങ്ങളും ഞെരുക്കങ്ങളും ഞരക്കങ്ങളും അവർക്കുണ്ട്. ഈ വചന കേൾവിലൂടെ ആരാധനയിലൂടെയും അവർ വിടുതൽ പ്രാപിച്ചുകൊണ്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം. വൈകിട്ടും എല്ലാവരെയും കൂട്ടി വരുത്തണം. പല രാജ്യങ്ങളിൽ പല സ്ഥലങ്ങളിൽ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും കർത്താവിൻ്റെ വചനത്തിൻ്റെ വിടുതലുകളും സൗഖ്യങ്ങളും പകർന്നു കൊടുത്തതിനായി സ്തോത്രം. പിന്നെയും ദൈവം ഞങ്ങളെ ബലപ്പെടുത്തണമേ. ആരാധന നയിപ്പം കർത്താവിൻ്റെ ദാസന്മാരെയും ബലപ്പെടുത്തിയല്ലോ. ഞങ്ങളിപ്പോൾ പ്രാർത്ഥനയോട് അയക്കണമേ. വൈകിട്ട് ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. സമാധാനത്തോടെ കടന്നു പോകാം. വൈകിട്ടത്തെ പ്രാർത്ഥനയ്ക്ക് കൃത്യസമയത്ത് തന്നെ കടന്നു വരാൻ ഉത്സാഹിച്ചാട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കും.